അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. قال الله تعالى في القرآن المجيد ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. صدق الله مولانا العظيم. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يمينا بربي إن قلبي يحبه. يمينا بربي إن قلبي يحبه. فذاك رجائي في الممات وفي المحيا. فذاك رجائي في മമാതി വഫിൽ മഹിയാ. സ്വലാത്തും വതസ്ലീമും ഖൈറിൽ ബരിയത്തി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബൈദീനാ യാ റസൂലല്ലാഹ്. علمنا يا رسول الله. انظر احوالنا يا رسول الله. اللهم صل وسلم وبارك عليه. طيبا كريلي കണ്ണീര് തൂവല്ലേ. മടിത്തട്ടിലിന്നും തിങ്കളുറങ്ങില്ലേ. മഹബൂബ് നിന്നിൽ തന്നെ വസിക്കില്ലേ. മഹബൂബ് നിന്നിൽ തന്നെ വസിക്കില്ലേ. തൊയ്ബാ കരയല്ലേ കണ്ണീര് തൂവല്ലേ. മടിത്തട്ടിലിന്നും തിങ്കളുറങ്ങില്ലേ. മഹബൂബ് നിന്നിൽ തന്നെ വസിക്കില്ലേ. മഹബൂബ് നിന്നിൽ തന്നെ വസിക്കില്ലേ. വഅല മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ സാദാത്തുക്കൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, അറിവിന്റെ നിറകുടങ്ങളായ മുത്തഅല്ലിമുകൾ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ പെങ്ങന്മാർ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണുകയും തൃപ്തിപ്പെടുകയും എല്ലാം ചെയ്യുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ആത്മീയ നേതൃത്വമായിരുന്ന മഹാനായ തങ്ങളവറുകൾ അള്ളാഹു അവിടുത്തെയുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെയുടെ തിരുനോട്ടം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. പ്രാരംഭദിനമായിരുന്ന ഇന്നലെ വിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ടും പരലോകവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒന്ന് രണ്ട് ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. മനുഷ്യനാകുന്ന ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല. കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ പടച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ അല്ലാഹ്, ആ പടച്ചവന്റെ ഏറ്റവും നല്ല സൃഷ്ടിപ്പുകളിൽ ഒന്നാണ് മനുഷ്യൻ. ഷേക്സ്പിയർ തന്റെ ഹാംലെറ്റിൽ എഴുതിയതു കാണാം.
ഏറ്റവും സുന്ദരനായ സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം നാം കാണുന്ന ജീവജാലങ്ങൾ, ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, അവയ്ക്കൊരു പക്ഷേ നമ്മളെക്കാൾ ആകാര സൗഷ്ഠവം ഉള്ളവയാണ്, നമ്മളെക്കാൾ കാണാൻ ഭംഗിയേറെയുള്ളവയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ജീവജാലങ്ങൾ. നമ്മളെക്കാൾ ശാരീരികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. നമ്മളെക്കാൾ കാണാൻ സൗന്ദര്യമുള്ള ഒരുപാട് ജീവജാലങ്ങൾക്ക് പടച്ചറബ് ഈ ദുനിയാവിൽ രൂപം നൽകിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പടച്ചു പരിപാലിക്കുന്നത്. ഓരോ ജീവിവർഗങ്ങളും ഇവിടെ നിന്ന് വംശനാശം വരുന്നു എന്ന് പറയുമ്പോ കാസർഗോഡ് ജില്ലക്കാരായ നിങ്ങൾ വായിച്ചറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ മാസം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു പുതിയ സസ്യത്തെ കൂടി ശാസ്ത്രലോകം കണ്ടെടുക്കുകയാണ്. കായലുകളിലും ഖനന മേഖലകളിലുമൊക്കെ ഇടതൂർന്നു നിൽക്കുന്ന വെള്ളക്കെട്ടുകൾക്ക് നടുവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം സസ്യം, ഇന്ന് വരെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ലാത്ത പുതിയ ഒരു സസ്യത്തിന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഗവേഷകർ അതിനെ കണ്ടെടുക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ചിന്തകൾ കൊതുങ്ങാത്ത, മനുഷ്യന്റെ പിടിയിലൊതുങ്ങാത്തൊരു മഹാപ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമാകുന്ന ജീവി വിഭാഗമാണ് മനുഷ്യർ. ബുദ്ധിയുള്ളവരാണ് നമ്മൾ. ഈ മനുഷ്യ വിഭാഗത്തെ കുറിച്ച് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇന്നോ നാളെയോ അവസാനിച്ചു പോകുമെന്ന് പറയാൻ മനുഷ്യൻ ഇന്ന് തയ്യാറാവുകയാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യർ ഇവിടെ നടത്തി കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എനിക്ക്, ഇവിടെ എന്റെ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്ക്, ഓരോരുത്തർക്കും വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. മലഹറിന്റെ മുറ്റത്തു നിന്ന് സംസാരിക്കുമ്പോ മാലോകർക്ക് മുഴുവനും അത് കേൾക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ഓൺലൈൻ വിഭാഗം ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാഴ്ചകളും കേൾവികളുമെല്ലാം മനുഷ്യന്റെ സ്വീകരണ മുറികളിലേക്ക് ഇറങ്ങി വരികയും അതുപോലെ മനുഷ്യന്റെ ബുദ്ധിയും വളർച്ചയും എല്ലാം ഒരുപാട് ഉന്നതികളിൽ എത്തി നിൽക്കുകയും ചെയ്യുമ്പോഴും ആധുനിക ലോകം നമ്മളോട് അടിവരയിട്ട് പറഞ്ഞു തരികയാണ്, ഈ ലോകം അവസാനിക്കാൻ അടുത്തിരിക്കുന്നു. ഈ ലോകത്തിന് അവസാനമാകാനായി. ഈ ലോകത്ത് മനുഷ്യൻ എത്രത്തോളം സമുന്നതമായി ചിന്തിച്ചാലും ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച്, ഈ ലോകം ഇല്ലായ്മയായി പോകുന്നതിനെ കുറിച്ച് അവനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അഥവാ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നൽകിയ മുന്നറിയിപ്പുകളൊക്കെ ശാസ്ത്രം മറ്റൊരു ഭാഷയിൽ ലോകത്തോട് സംസാരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലിറങ്ങിയ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം എഴുതി, ഒരു 87 കൊല്ലം കൂടി കഴിയുമ്പോ നമ്മളുടെ കേരളത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന കൊച്ചി ഈ കേരളത്തിൽ നിന്ന് ഇല്ലാതെയാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കടലു കയറിയിട്ട് ഒരു 87 കൊല്ലം കഴിയുമ്പോഴേക്ക് കൊച്ചി എന്ന് പറയുന്ന നമ്മളുടെ കേരളത്തിലെ അറിയപ്പെട്ട കേന്ദ്രം തന്നെ ലോകത്തൊന്നില്ലായ്മയായി പോകുമെന്ന് മനുഷ്യരോട് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ, ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രത്യേക പതിപ്പിലൂടെ ഞാനും നിങ്ങളും വായിച്ചറിഞ്ഞതാണ്. ഒരു പരിസ്ഥിതി ദിനത്തിൽ ഇങ്ങനെ ലോകം മുഴുവനും തകർച്ചയുടെ ഭീഷണികൾ നേരിടുകയാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ എപ്പോഴാണ് ഈ ലോകം തകർന്നു വീഴുക എന്ന് അറിയാൻ സാധിക്കാത്ത വണ്ണം മനുഷ്യർ മുഴുവനും ഈ ലോകത്തൊരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും അവരീ ലോകത്തിന്റെ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് എന്റെയും നിങ്ങളുടെയും നേതാവ് സയ്യിദുൽ വജൂദ് വസയ്യിദുൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു തന്ന ഓരോ വിഷയങ്ങളും ലോകത്തിന്റെ മുന്നിൽ, ലോകത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോ യാഥാർത്ഥ്യങ്ങളായി പുലരുന്ന കാഴ്ചകളാണ് ഞാനും നിങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ പല ഓർമ്മപ്പെടുത്തലുകളും ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ മഴയില്ലാതെ 44 നദികളുള്ള, പുഴകളുള്ള, തോടുകളുള്ള, കനാലുകളുള്ള, ഒരുപാട് വെള്ളക്കെട്ടുകളുള്ള സമൃദ്ധമായ കേരളം. ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ട്, ഇവിടെ മഴയില്ലാതെ വിഷമിപ്പിക്കുമ്പോ അറബ് രാഷ്ട്രങ്ങളിൽ, ഒമാനിൽ, യമനിൽ, ഖത്തറിൽ, സൗദിയിലെല്ലാം സമൃദ്ധമായി മഴ പെയ്യുകയാണ്. ഓർമ്മ വരികയാണ് തിരുനബിയുടെ ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവസാന കാലം വരികയില്ല. എങ്ങനെ അവസാന കാലം വരികയില്ല എന്ന് പറഞ്ഞു നിർത്തിയില്ല. അവിടുന്ന് പറഞ്ഞു തരുകയാണ്, അറബ് രാഷ്ട്രങ്ങളിൽ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന മരുഭൂമികൾക്ക് നടുവിലൂടെ നദികൾ ഒഴുകിക്കളിക്കാതെ, മരുഭൂമികളിൽ ആലിപ്പഴം പൊഴിയാതെ, മരുഭൂമികളിൽ വൃക്ഷലതാദികൾ പൂത്തുലയാതെ അവിടുന്ന് അവസാന കാലം വരികയില്ലെന്ന് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആധുനിക ലോകത്ത് നിന്ന് നമ്മൾ ഈ വാർത്തകൾ വായിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളിൽ സമൃദ്ധമായി മഴ കിട്ടാൻ തുടങ്ങുന്നു, ആലിപ്പഴം പൊഴിയുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കുമ്പോ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കാനുള്ള വർത്തമാനങ്ങളാണിത്. അവിടുന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു തന്നു എങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വേദഗ്രന്ഥത്തിന് ലോകത്ത് വരാനിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെ മുഴുവനും വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ ആ വേദഗ്രന്ഥം പറയുന്നത് മുഴുവനും യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നാണ് ഇന്നലെ നമ്മളുടെ ചർച്ചകൾ ആരംഭിച്ചത്. നമ്മൾ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് ആഹിറമാകുന്ന ലോകത്തു കൂടി നടത്തിയ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമായിരുന്നു ഇന്നലെയെങ്കിൽ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മുടെ വേദി സ്വലാത്തിന് വഴിമാറുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് മുന്നറിയിപ്പ് തരുന്നതെല്ലാം ലോകത്ത് വരികയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കൊലകൾ കൂടുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. കൊല ചെയ്യപ്പെട്ടവന് പോലും എന്തിനാണ് താൻ കൊല ചെയ്യപ്പെട്ടത് എന്ന അറിയാത്തൊരവസ്ഥയിലേക്കായി പോകുന്നൊരു കാലം വരുമെന്ന്, പീഡനങ്ങൾ നടക്കുമെന്ന്, ഇങ്ങനെ ലോകത്ത് മുഴുവനും ആ വാക്കുകളിൽ നിന്ന് വന്ന സത്യങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായും ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതം ക്ഷണികമായ ജീവിതം, ഒരല്പസമയം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ശ്വാസോച്ഛാസമൊന്ന് മേൽപോട്ട് വലിച്ചിട്ട് അത് താഴോട്ട് വരാതെയായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യൻ ഇവിടെ നിന്നില്ലാതെയാവുകയാണ്. ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യന്റെ പേരില്ലാതെയാവുകയാണ്. എന്റെയും നിങ്ങളുടെയും വിലാസം നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മൾ മയ്യിത്തുകളാണ്. പള്ളിക്കാട്ടിന്റെ പറമ്പുകളിൽ, ശൂന്യമായി കിടക്കുന്ന ഇടങ്ങളിൽ വല്ലപ്പോഴും എത്തി നോക്കുന്ന ബന്ധുക്കൾക്ക് നടുവിൽ മാത്രമായി നമ്മൾ ഉറങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായി അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, ആഹിറത്തിലേക്ക് വാഹനമേറി വരുന്ന ചിലരുണ്ട്. ആഹിറത്തിലേക്ക് വാഹനപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടുവരുന്ന ചിലരെ കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ആഹിറമാകുന്ന മഹ്ഷറയാകുന്ന തിരുമുറ്റത്ത്, മഹ്ഷറയുടെ മുറ്റത്തേക്ക്, അതാ വളരെ നിന്ദ്യന്മാരായി നിസാരന്മാരായി വരുന്നവരെ കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഞാൻ എന്റെ ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വിശുദ്ധമായ ഖുർആനിന്റെ 1-2 പ്രയോഗങ്ങൾ മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രയോഗമാണ്, അതാ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ആഖിറത്തിൽ കണ്ണുപൊട്ടന്മാരായി ചിലര് വരാനുണ്ട്. ചിലരെ മഹ്ഷറാ വൻസഭയിൽ കൊണ്ടുവരുന്നത്, അവർക്ക് കാഴ്ചയില്ല, അവരൊന്നും കാണാൻ കഴിയുന്നവരല്ല. അപ്പോഴവർ ചോദിക്കുമത്രേ, ഖാല റബ്ബിലി മഹശർതനി അമ്മാ, ഖാല റബ്ബിലി മഹശർതനി അമ്മാ വഖദ് കുന്തു ബസീറാ. അല്ലാ, ദുനിയാവിൽ ജീവിച്ചപ്പോൾ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ അല്ലാ, ഞാനൊരുപാട് കാഴ്ചകൾ കണ്ടവനായിരുന്നല്ലോ അല്ലാ, ഞാനൊരുപാട് കേൾവികൾ കേട്ടവനായിരുന്നല്ലോ അല്ലാ, ഞാൻ വർണ്ണങ്ങളെ കണ്ടി
കണ്ടിട്ടുണ്ടല്ലോ അല്ലാ, ആകാശങ്ങളെ ഞാൻ ദർശിച്ചിട്ടുണ്ടല്ലോ അല്ലാ, വാഹനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അല്ലാ, ദുനിയാവിൽ എന്റെ മക്കളെ ഞാൻ കണ്ടിരുന്നല്ലോ അല്ലാ. പടച്ചവനെ, മഷറയിൽ വന്നു നിൽക്കുന്ന ഈ സമയത്ത് എന്റെ കണ്ണെന്തുകൊണ്ട് കാണുന്നില്ല? قال رب لما حشرتني أعمى وقد كنت بصيرا ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ നാഥ. അല്ലാ, ഞങ്ങൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പോയവരാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ട്, ബേക്കൽ ഫോർട്ട് കാണാൻ പോയിട്ടുണ്ട്, ബാംഗ്ലൂരിൽ ഞങ്ങൾ യാത്ര ചെയ്ത് കാണാൻ പോയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളുടെ ലോകത്ത് ഞങ്ങൾ അഭിരമിച്ചിട്ടുണ്ട്, കാഴ്ചകളുടെ സമൃദ്ധമായ ലോകത്ത് ഞങ്ങൾ അറമാദിച്ചിട്ടുണ്ട്. അല്ലാ, ഈ നിന്റെ കോടതിയാകുന്ന ഇവിടെ എത്തുമ്പോ, ഈ മഷറായുടെ നടുമുറ്റത്ത് ഞങ്ങൾ വന്നു ചേരുമ്പോ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ണുകൾ കാണുന്നില്ല? അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ വാചകങ്ങളിലൂടെ ആ ചോദ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉമ്മമാരറിയാൻ, ഉപ്പമാരറിയാൻ, ചെറുപ്പക്കാരറിയാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവരാണ്, ആഖിറത്തിൽ കണ്ണുപൊട്ടന്മാരാണ്, ആഖിറത്തിൽ കണ്ണു കാണാത്തവരാണ്, ആഖിറത്തിൽ അവരൊന്നും കാണുന്നില്ല. അതാ അവരുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി വരുകയാണ്. قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى മോനെ, ദുനിയാവിൽ വെച്ചു നീ ഒരുപാട് കാഴ്ചകൾ കണ്ടുവെന്ന് ഇവിടെ നീ പറഞ്ഞല്ലോ, അവിടെ നിനക്ക് കാഴ്ചയുണ്ടായിരുന്നുവെന്ന് നീ പറഞ്ഞല്ലോ, അവിടെ നിനക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ അവസരം കിട്ടിയല്ലോ, പക്ഷേ നീ ഇവിടെ പൊട്ടനായി മാറിയല്ലോ, എന്തുകൊണ്ടാണെന്നറിയുമോ? قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى സമൃദ്ധമായ എന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ ഭൂമിലോകത്ത് നിന്നുകൊണ്ട് നീ ഒരുപാട് കാഴ്ചകൾ കണ്ടു, പക്ഷേ എന്നെ നീ ചിന്തിച്ചിട്ടില്ല. അവിടുത്തെ കാഴ്ചകൾ നീ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ എന്നെ മറന്നുപോയില്ലയോ? എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ നീ എന്നെക്കുറിച്ച് മറന്നുപോയില്ലയോ? അതുകൊണ്ട് നിന്റെ കാഴ്ച ഇവിടെയില്ല. നിനക്ക് കാഴ്ചയുണ്ടെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കുകയാണ്. ദുനിയാവിൽ നീ ജീവിച്ച സമയമുണ്ടല്ലോ, ആ സമയത്തെല്ലാം നീ ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ, അന്ന് നീ എന്നെ മറന്നില്ലയോ? എന്നാൽ ഇവിടെ നിന്നെ ഞാനും മറക്കുകയാണ്. ആരാണ് ആഖിറത്തിലെ പൊട്ടന്മാരെന്ന് ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. വീട്ടിലിരുന്ന് സിനിമ കാണുന്ന ഉമ്മമാരുണ്ട്, സീരിയലുകൾക്ക് പിന്നിൽ തപസ്സിരിക്കുന്നവരുണ്ട്, അശ്ലീലം മൊബൈൽ ഫോണുകളിൽ കാണുന്നവരുണ്ട്, സിനിമകളുമായി ജീവിതം തള്ളി നീക്കുന്ന യുവാക്കളുണ്ട്. ദുനിയാവിൽ പടച്ചവന്റെ കാഴ്ചകളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ആരൊക്കെയോ കെട്ടിയാടുന്ന വേഷങ്ങളെ, അതൊക്കെ കാണാൻ കുത്തിയിരിക്കുന്നവരെ, ഖുർആൻ പറയുകയാണ് വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഇല്ല ഇല്ല, കാഴ്ചകൾ അവിടെ ഇല്ല, കണ്ണു കാണില്ല. പടച്ചവന്റെ കോടതിയിൽ നിന്റെ കണ്ണു കാണാൻ കഴിയില്ല. അതേ, ഞാനൊന്ന് ചോദിക്കട്ടെ ഉപ്പാ, വീട്ടിന്റെ ഉള്ളിൽ ടി വി വാങ്ങി വെച്ചു കൊടുത്തിട്ട് മക്കളെ കൊണ്ട് ഹറാമ് കാണിക്കുമ്പോ നാളെ മുതൽ നിങ്ങൾ മോനെ കാണുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കണവ. ദുനിയാവിൽ പടച്ചവൻ രണ്ടു കണ്ണും എന്റെ മകന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവൻ ഈ കാണുന്ന കാഴ്ചകൾ കാരണം അല്ലാ, ആഖിറത്തിൽ അവന് കാഴ്ച കിട്ടില്ലല്ലോ അല്ലാ. അഞ്ചു നേരം പള്ളിയിൽ വരുന്നയാളാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്നയാളാണ്, എല്ലാ സൽക്കർമ്മങ്ങൾക്കും മുന്നിലാണ്,
ഭാര്യ ഇരുന്ന് ടി വി കാണുകയാണ്, നിങ്ങളുടെ ചെലവിലാണ്. നിങ്ങളുടെ ചെലവിൽ ആഖിറത്തിൽ ഭാര്യ പൊട്ടിയാണ്. ഇത് ഓർമ്മപ്പെടുത്തലാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ കാഴ്ചകൾ നമ്മളുടെ ലോകം കാഴ്ചകളുടെ ലോകമാണ്, ഫാന്റസികളുടെ ലോകമാണ്, കെട്ടുകഥകളുടെ ലോകമാണ്. ഇന്നത്തെ ചെറിയ കുട്ടിയെ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അവന് സ്പൈഡർമാനെ അറിയാ, ബെൻടെണ്ണിനെ അറിയാ, ഛോട്ടാ ഭീമിനെ അറിയാ, ആധുനിക ലോകത്തെ കെട്ടുകാഴ്ചകൾക്ക് നേതൃത്വം നൽകുന്നവരെ അറിയാ. പക്ഷേ അവൻ ഇസ്ലാം അറിയില്ല. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലയോ ഇത്. വീട്ടിലെ റിമോട്ട് ഭാര്യ ഉപയോഗിക്കുന്നത് ചെറിയ കുഞ്ഞിന്റെ കരച്ചിലു മാറ്റാനാണെങ്കിൽ ഉമ്മ ചെറുപ്പത്തിലെ ഈ കാഴ്ചകൾ കണ്ടു വളർന്നു വരുന്ന കുട്ടി അവൻ വലുതാകുമ്പോ യുക്തിവാദിയാകാ, നിരീശ്വരവാദിയാകാ, ഡിംഗോയിസ്റ്റ് വാദത്തിന്റെ വക്താവാകാ. പ്രിയമുള്ളവരെ, ചെറിയ പ്രായത്തിലെ കാണുന്ന കാഴ്ചകൾ, പണ്ട് എന്റെയൊക്കെ ചെറുതിലെ ഈ ടി വി സീരിയലുകളിലൂടെ ശക്തിമാൻ എന്നൊരു സാധനം സംപ്രേക്ഷണം ചെയ്യുന്ന സമയം, അന്ന് മദ്രസയിൽ വന്ന എന്റെ ഒരു കൂട്ടുകാരൻ ഉസ്താദിനോട് ചോദിച്ചൊരു ചോദ്യം ഇന്ന് എന്റെ ഓർമ്മയിലുണ്ട്. ഉസ്താദേ, അള്ളാഹുവിനാണോ ശക്തി കൂടുതൽ, ശക്തിമാനാണോ? ഇത് കേട്ടുകളയേണ്ട ഒരു ചോദ്യമല്ല, ഒരു ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ രൂഢമൂലമായി പോകുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അവൻ കാണുന്ന കാഴ്ചകളിൽ, ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നത് മുഴുവനും കെട്ടുകഥാപാത്രങ്ങൾ. അവൻ കാണുന്ന ലോകത്ത് ജീവിക്കുന്നവർ മുഴുവനും സൂപ്പർമാനും സ്പൈഡർമാനും. അവൻ അള്ളാഹുവിനെ അറിയുന്നില്ല. എന്റെയും നിങ്ങളുടെയും വീടുകളിലെ ദുരന്തത്തിന്റെ അവസ്ഥയാണിത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ചെറിയ മക്കൾക്ക് ഇന്ന് കരച്ചിൽ വന്നാൽ 99% വീടുകളിലും ചെയ്യുന്നത് അവർക്ക് മുന്നിലേക്ക് ടി വികൾ ഓപ്പൺ ചെയ്ത് വെച്ച് കാർട്ടൂണുകൾ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള ഉപ്പമാരുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ ഭാവിയിൽ ഇവൻ ഉപകാരപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അവന്റെ ചുട്ടയിലെ തന്നെ അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും മറന്നുകൊണ്ട് അവൻ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഈ ലോകങ്ങളും ഈ കാഴ്ചകളുമാണെങ്കിൽ എങ്ങനെ ആ സുഹൃത്തെ, നിന്റെ മകൻ നിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് യാസീൻ ഓതുക, അവിടെ ഖബറിന്റെ ഉള്ളിൽ മാലാഖമാർ വരുമെന്ന് വിശ്വസിക്കുക, അവന്റെ മനസ്സിലുള്ളത് മുഴുവനും ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചകളാണെങ്കിൽ അവൻ എങ്ങനെയാ പടച്ചവനെ അറിയുക? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇനി വരുന്നൊരു തലമുറ അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാർ ആരാണ്? ഇന്നത്തെ ഡിംഗോയിസ്റ്റ് വാദത്തിന്റെ കാരണക്കാർ ഒരു പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ ഉമ്മമാരും വാപ്പമാരും ഒക്കെ അതിൽ പങ്കാളികളാണ്. ചെറുപ്പത്തിലെ ഈ കാഴ്ചകൾ കാണിച്ചു കൊടുത്താൽ സ്വാധീനിക്കില്ലേ? സ്വാധീനിക്കുമല്ലോ. അതുകൊണ്ടല്ലേ കേരളത്തിലെ ചാനലുകളിൽ 20 സെക്കൻഡ് പരസ്യം കൊടുക്കാൻ 78 ലക്ഷം രൂപ മാറ്റിവെച്ച കമ്പനികളുണ്ട്. ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്, 20 സെക്കൻഡ് പരസ്യത്തിന് 78 ലക്ഷം രൂപ മുടക്കി. ആ കാഴ്ചകൾ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ കണ്ണുകൾ കാണുകയാ. വീട്ടിൽ കുത്തിയിരുന്ന് ടി വി കാണുന്ന ഉമ്മ ആ ബ്രാൻഡ് നെയിം അവരുടെ മനസ്സിലേക്ക് പതിയുകയാണ്. അവരുടെ ഉപബോധ മനസ്സിൽ അറിയാതെ ആ പേര് വന്നു പോവുകയാ. പിറ്റേന്നൊരു സാധനം വാങ്ങാൻ ഇറങ്ങുമ്പോ ആദ്യം വരുന്നത് ആ ടി വിയിൽ കണ്ട പേരുകളാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, സ്കൂള് തുറക്കാൻ സമയമായി, നിങ്ങളുടെ കുട്ടിയെയും കൂട്ടി നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുക. മോനെ, നിനക്ക് ഏത് വാട്ടർ ബോട്ടിൽ വേണം? മോനെ, നിനക്ക് ഏത് ബാഗ് വേണം? മോനെ, നിനക്ക് ഏത് പെൻസിൽ വേണം? മോനെ, നിനക്ക് ഏതെല്ലാം സാമഗ്രികളാണ് നിനക്ക് ആവശ്യമുള്ളത്? നല്ല മണിമണിയായി ബ്രാൻഡ് നെയിമുകൾ അടക്കം എന്റെയും നിങ്ങളുടെയും മക്കൾ പറയുന്നുവെങ്കിൽ അതവരെവിടുന്ന് പഠിച്ചു? ഉന്നതമായ വിലയുള്ള നല്ല പൈസ കൊടുത്താൽ മാത്രം കിട്ടുന്ന ബാഗുകളുടെയും കുടകളുടെയും പേര് പറഞ്ഞ് ഇതെനിക്ക് വേണമെന്ന് വാശി പിടിക്കുമ്പോ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അവന്റെ മനസ്സിലേക്ക് ഈ നാമം കൊത്തിവെച്ചു കൊടുത്തത് എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്, വേറെവിടെ നിന്നുമല്ല, വേറെവിടെ നിന്നുമല്ല. അതുകൊണ്ടാണ് മഹാനായ തഴവ ഉസ്താദ് അവർക്ക് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ മഹാനവർകൾ പറഞ്ഞത് കാണാം. മക്കളെ, വളരെ ചെറുപ്പത്തിലെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളെ കുറിച്ചാണ് ഈ കാഴ്ചകളുടെ ലോകമെന്ന് പറയുമ്പോ എന്റെ ഹൃദയമുള്ള രക്ഷകർത്താക്കൾ അറിയാൻ പറയട്ടെ. ഒരു ദിവസം 2000 വരുന്ന അശ്ലീല വെബ്സൈറ്റുകളാണ് നമ്മളുടെ രാജ്യത്ത് ഓപ്പൺ ചെയ്യുന്നത്. ആരാണിത് കാണുന്നത്? കാണാൻ ആളില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്? ഇത് കാണാൻ ആളുണ്ട്, കാണുന്നത് ഇവിടുത്തെ കൗമാരങ്ങളും യൗവനങ്ങളുമാണ്. സ്വന്തം മകനോട് സ്നേഹം തോന്നിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് അവന് സർവ്വവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളുടെ മകൻ ആഖിറത്തിൽ പൊട്ടനാകണ്ടെങ്കിൽ വല്ലപ്പോഴും വാങ്ങിയിട്ട് ആ മൊബൈൽ ഫോൺ ഒന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മകൻ ആഖിറത്തിൽ പൊട്ടിയാകണ്ടെങ്കിൽ, പൊട്ടി പൊട്ടൻ എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ, അഥവാ കണ്ണുപൊട്ടനാകണ്ടെങ്കിൽ കണ്ണുപൊട്ടിയാകണ്ടെങ്കിൽ, നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ, നിങ്ങളുടെ മക്കളുടെ മൊബൈൽ ഫോണുകൾ അത് നിങ്ങളുടെ നിയന്ത്രണാധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനശ്റുഹു യൗമൽ ഖിയാമത്തി അഅമാ. മക്കളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, അവർ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ കാഴ്ചകൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹു പറഞ്ഞ വർത്തമാനം അങ്ങനെയാണ്. പാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹ ഫകദാലിക അൽയൗമ തുൻസാ. ആഖിറത്തിൽ വന്ന് കൈകാലിട്ടടിച്ചു കരഞ്ഞ് ഞങ്ങൾ കാഴ്ചയില്ലാത്തവരാണെന്ന് നിലവിളിക്കേണ്ടി വരുമ്പോ അത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എന്റെ ഉമ്മ, നിങ്ങൾ ആഖിറത്തിൽ പൊട്ടികളായി മാറാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലെ ടിവികളൊന്ന് ഓഫ് ചെയ്യണേ ഉമ്മ. എന്തെല്ലാം ഈ ലോകത്ത് കാണാൻ കിടക്കുന്നു, എന്തെല്ലാം ഈ ലോകത്ത് കേൾക്കാൻ കിടക്കുന്നു, എന്തെല്ലാം ഈ ലോകത്തറിയാൻ കിടക്കുന്നു, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് തആല അവന്റെ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ കിടക്കുന്നു. അതല്ലേ നമ്മൾക്ക് മുന്നിലുള്ള വലിയ വലിയ കാഴ്ചകൾ. ഫറോവമാരുടെ മമ്മികൾ ഇവിടെ ബാക്കിയുണ്ട്, നമ്രൂദുമാരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്, രാജാക്കന്മാര് പണിഞ്ഞ കോട്ടകൾ ഇവിടെ ബാക്കിയുണ്ട്. പക്ഷേ അവരാരും ഇവിടെ ഇല്ല. ബേക്കലിലെ കോട്ട കാണുമ്പോ ഓർമ്മ വരേണ്ടത് അത് പണിഞ്ഞ സുൽത്താൻ ഇന്ന് ഇവിടെയാണ്, അതേ മണ്ണിന്റെ കീഴിലാണ്. ആകാശം കാണുമ്പോ ഓർമ്മ വരേണ്ടത് അല്ലാഹുവിനെയാണ്, അതേ നിന്റെ കാഴ്ചകൾ മുഴുവനും ഉണ്ടാകേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് കാണാനും കേൾക്കാനും അറിയാനുമാണ്. തേനീച്ചയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ തേനീച്ചയെ പറയുകയാണ്. ആധുനിക ലോകത്ത് നടക്കുന്നൊരു പഠനം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തേ തേനീച്ചയുടെ പ്രത്യേകത? ആധുനിക ലോകത്തെ കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ ചിലര് പറയാൻ തുടങ്ങി, തേനീച്ച ഭൂമുഖത്തുനിന്നില്ലാതെയാകുന്നു. തേനീച്ച ഈ ഭൂമുഖത്ത് നിന്നില്ലാതെയായാൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ മലഹറിന്റെ മുന്നിൽ, എന്റെ മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്താ? കൊല്ലത്ത് ജീവിക്കുന്ന എനിക്കെന്താ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. തേനീച്ച എന്ന് പറയുന്ന ഒരു ജീവി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ ചെറിയ സൃഷ്ടിപ്പുകളിൽ ഒന്ന്. അത് ഈ ഭൂമുഖത്ത് നിന്നില്ലാതെയായാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആധുനിക ലോകത്തെ പഠനങ്ങൾ പറയുന്നു, ഇഫ് ദ ബീ ഡിസപ്പിയേർഡ് ഓഫ് ദ ഫേസ് ഓഫ് ദ എർത്ത്, മാൻ വുഡ് ഓൺലി ഹാവ് 4 years left to live. അഥവാ ഈ ഭൂമുഖത്ത് നിന്ന് തേനീച്ചകളെങ്ങാനും ഡിസപ്പിയേർഡായാൽ, അപ്രത്യക്ഷമാകുന്നതോടുകൂടി ഇവിടെ പിന്നെ മനുഷ്യൻ വളരെ തുച്ഛമായ കാലം മാത്രമേ ജീവിക്കാൻ സാധ്യതയുള്ളൂ. 4 കൊല്ലമെന്ന് പറഞ്ഞവരുണ്ട്, 5 കൊല്ലമെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി എന്തു വലിയ ധർമ്മമാണ് ഈ തേനീച്ച എന്ന് പറയുന്ന ജീവി ഈ ഭൂമുഖത്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ചെറിയ സൃഷ്ടികളിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ തേനീച്ച. ഈ തേനീച്ച ഈ ഭൂമുഖത്ത് ചെയ്യുന്ന ധർമ്മം എന്താ? അതേ ആ പഠനങ്ങളുടെ അവസാനം അവര് പറഞ്ഞു വെക്കുകയാണ്. അഥവാ തേനീച്ചയാകുന്ന ജീവി ഈ ഭൂമുഖത്തില്ലാതെയായാൽ, അതോടുകൂടി മനുഷ്യൻ കഴിക്കുന്ന 75% വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പരാഗണം ഇവിടെ അവസാനിക്കുകയാണ്.
ഇവിടെ തക്കാളി വിളയണമെങ്കിൽ, ഇവിടെ സോയാബീൻ ഉണ്ടാകണമെങ്കിൽ, ഇവിടെ കിഴങ്ങുണ്ടാകണമെങ്കിൽ, ഇവിടെ ഉള്ളി ഉണ്ടാകണമെങ്കിൽ, ഇവിടെ ആപ്പിൾ ഉണ്ടാകണമെങ്കിൽ, ഇവിടെ ഓറഞ്ച് ഉണ്ടാകണമെങ്കിൽ, ഇവിടെ ബദാം ഉണ്ടാകണമെങ്കിൽ തേനീച്ച ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വളരെ ചെറിയ സൃഷ്ടിയായ തേനീച്ച, ഒരു കൊല്ലം ഒരു തേനീച്ച ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുത്താൽ 675 ശതകോടി ഡോളറോ ഓരോ തേനീച്ചയ്ക്കും നിങ്ങൾ കൂലി കൊടുക്കേണ്ടി വരും. പറ്റുമോ? ഈ ദുനിയാവിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, വഹുവ റബ്ബുൽ ആലമീൻ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഭൂമിയുടെ നിലനിൽപ്പിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ജീവിയാണ് തേനീച്ച. ആ തേനീച്ചയെ കുറിച്ച് ആധുനിക ലോകം പറയുന്നു, ഈ തേനീച്ച ഇല്ലാതെയായ പിന്നെ മനുഷ്യനില്ല. കാരണം മനുഷ്യനിവിടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ 75% പരാഗണത്തിലൂടെ സംഭവിക്കണമെങ്കിൽ, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കായ്കനികളായി പൊട്ടിമുളച്ചു വരണമെങ്കിൽ തേനീച്ച ഇല്ലാതെ പറ്റില്ല. ഇങ്ങനെ ലോകം പറയുകയാണ്, ഇവിടെ ബദാം ഇല്ലാതെയായാൽ, ഇവിടെ ഓറഞ്ച് ഇല്ലാതെയായാൽ, ഇവിടെ സയാബീൻ ഇല്ലാതെയായാൽ, ഓറഞ്ച് ഇല്ലാതെയായാലും ബദാം ഇല്ലാതെയായാലും ഒക്കെ വലിയ അനന്തര ഫലങ്ങൾ ലോകത്ത് വരാനുണ്ട്. ബദാമിന്റെ തോടാണ് കാലിത്തീറ്റയിലെ മുഖ്യ വിഭവമായുള്ളത്. കാലിത്തീറ്റകളിലും കോഴിത്തീറ്റകളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബദാമിന്റെ തോടാണ്. ആ ബദാമിന്റെ തോട്, ബദാം എന്ന സാധനം ലോകത്ത് നിന്നില്ലാതെയാകുന്നതോടെ ലോകത്ത് കാലികൾ ചുരത്തില്ല. ഇവിടെ പെടക്കോഴി മുട്ടയിടില്ല. അങ്ങനൊരു കാലം വരാനുണ്ടെന്ന് ആധുനിക ലോകം മുന്നറിയിപ്പ് തരുകയാ. ഇങ്ങനെ എത്രയാ റബ്ബിന്റെ സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്ത് കാണാൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവ കാണാനാണ് ഈ കണ്ണുകൾ. അലം നജ്അല്ലഹു ഐനൈൻ, വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമാണത്. ഈ കണ്ണുകൾ തന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഒരു പ്രയോഗമാണത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് നമ്മുടെ കണ്ണിനെ വെല്ലാൻ പറ്റിയ ഒരു ക്യാമറയും ഇന്നുവരെ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രത്തോളം ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിനോളം മികവുള്ള ഒരു ക്യാമറയും ലോകത്ത് വന്നിട്ടില്ല. അത്ര വലിയ സംവിധാനം നിന്റെ കണ്ണിൽ ഫിറ്റ് ചെയ്തു തന്നിട്ട്, ഈ ലോകം നിനക്ക് കാണാൻ തുറന്നു തന്നിട്ട്, നീ അത് കാണാതെ അനാവശ്യങ്ങൾ കണ്ടുപോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ കണ്ണു കടിക്കേണ്ടി വരും, കൈകടിക്കേണ്ടി വരും. പടച്ചവന്റെ കോടതിയിൽ പൊട്ടന്മാരായി ചെല്ലേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമം ലിഖിതമായ, അല്ലാഹു എന്ന് കണ്ട ആപ്പിൾ, അല്ലാഹു എന്ന് കണ്ട ഓറഞ്ചുകൾ, ഒരു കുട്ടിയുടെ ശരീരത്ത് അല്ലാഹു എന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ പല വാർത്തകളും ഞാനും നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കള്ള ന്യൂസുകൾ വരാറുണ്ട്, കളവുകൾ ഒരുപാട് വരാറുണ്ട്. ആ വാർത്തകളുടെ ഉറവിടം തേടി ഒരു വിദ്യാർത്ഥി നടത്തിയ അന്വേഷണം ഇന്ന് കേരളത്തിന്റെ മുന്നിൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മഹാനവർകൾ പ്രകാശനം ചെയ്തു. ഇസ്ലാമൈസ് എന്ന ഒരു മാഗസിൻ, ഒരു പുസ്തകം. 200 രൂപയാണ് വില, 10 കോപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അതിൽ നല്ല ഒന്നാം തരം ക്ലാരിറ്റിയോടെ ലോകത്ത് വിശുദ്ധമായ ഇസ്ലാമിലെ മഹാത്ഭുതങ്ങളെ മുഴുവനും ഒരു വിദ്യാർത്ഥി 2 കൊല്ലം കൊണ്ട് പഠിച്ചടയാളപ്പെടുത്തി. മുഹമ്മദ് ഷാഫി, അല്ലാഹു തആല ആ വിദ്യാർത്ഥിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ വിദ്യാർത്ഥി വളരെ മനോഹരമായി ചേർത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണണമെങ്കിൽ അതിന്റെ മുകളിൽ QRS കോഡ് ഉണ്ട്. ഈ വാർത്ത വന്ന പത്രങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. ഇതൊക്കെയുള്ള ഇസ്ലാമൈസ് എന്നൊരു മാഗസിൻ ഞങ്ങളുടെ കൊല്ലം ഭാഗത്തു നിന്ന് ഇറങ്ങുമ്പോ അത് ഒന്ന് പ്രകാശനം ചെയ്യാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളു പാപ്പാന്റെ കയ്യിൽ കൊടുത്തപ്പോ മഹാനവറുകൾ അത് വാങ്ങി നോക്കിയിട്ട്, ആ ഇത് വളരെ മനോഹരമാണല്ലോ, ഇത് വളരെ നല്ല കാര്യമാണല്ലോ, ഇത് മഅദിനിൽ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് മഹാനവറുകൾ അത് ഏറ്റെടുത്ത നല്ലൊരു മാഗസിനാണ്. അമൂല്യമായ ഒരു സാധനമാണത്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.
അപ്പോ ഇസ്ലാമൈസ് നിങ്ങളുടെ കൈകളിലേക്ക് വരും, നിങ്ങൾ വാങ്ങണം. നമ്മൾ നമ്മുടെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു നാളെ ആഖിറത്തിൽ വരുന്ന കുരുടന്മാരെ കുറിച്ച്, ഒരുപാട് വിഭാഗങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു വന്ന വിഷയം, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തന്റെ പടച്ചട്ട മുഴുവൻ അണിഞ്ഞ് ഉമ്മാനോട് പടക്കളത്തിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചിരുന്നും, 100 വയസ്സുള്ള ഉമ്മ 70 വയസ്സുള്ള മകനോട് മോനെ നീ പൊയ്ക്കോളൂ പടക്കളത്തിലേക്ക് എന്ന് പറഞ്ഞ് മകനെ യാത്രയാക്കിയ രംഗം. അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു, ഉമ്മാനോട് സലാം പറയാൻ വന്നപ്പോ ഉമ്മ മകനോട് പറയുകയാണ്, മോനെ അബ്ദുല്ലാ മോനാഹിറത്തിന്റെ മോനാണ്, അതുകൊണ്ട് പടക്കളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ അവസാനത്തെ ചുംബനം നൽകിയിട്ട് ഉമ്മയതാ മഹാനവറുകളുടെ തോളിലേക്ക് കൈവച്ചു, എന്നിട്ട് പിറകിലേക്കൊന്നു തള്ളി. ഇവിടെ വരെ നമ്മൾ ഇന്നലെ പറഞ്ഞു എന്തിനാണ് മഹാനവറുകളെ തള്ളിയതെന്ന് നമ്മൾ ഇന്ന് പറയാമെന്ന് പറഞ്ഞു. അതേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മഹാനവറുകളെ ഉമ്മ തള്ളിയത് എന്തിനാണെന്നറിയുമോ? അസ്മാഉ ബീവി എന്ന ഈറ്റപ്പുലിയെ പോലെ ശോഭിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിലെ തുല്യതയില്ലാത്ത വനിതാരത്നമായ മഹദിയവറുകളതാ മഹാനവറുകളോട് ചോദിക്കുന്നു, മരണത്തെ പേടിയാണോ അബ്ദുല്ലാ? മോനെ നിനക്ക് മരണത്തെ പേടിയുണ്ടോ അബ്ദുല്ലാ? ഉമ്മാന്റെ ചോദ്യം കേട്ടപ്പോ ചോദിച്ചു, എന്തേ ഉമ്മ, ഞാൻ നിന്റെ ചുമലിൽ കൈവെക്കുമ്പോ നിന്റെ കുപ്പായത്തിന്റെ അടിയിൽ നീ പടയങ്കി ധരിച്ചതുപോലെ ഞാൻ അനുഭവപ്പെടുന്നു. എനിക്ക് തോന്നുകയാണ് നീ പടയങ്കി ധരിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അബ്ദുല്ലാ വേണ്ട മോനെ, കുപ്പായത്തിന്റെ കുടുക്കുകൾ അഴിച്ചിട്ട് ആ പടയങ്കിയൊന്ന് ഊരിക്കളയണേ മോനെ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന മഹാനുഭാവൻ വീട്ടിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് കരയുകയാണ്. ഉമ്മാനെ ഒന്ന് സമാധാനപ്പെടുത്താനാണ് താൻ പടച്ചട്ടയിട്ടു വന്നത്. ഒരു സമാധാനമാകട്ടെ, എന്റെ മകന്റെ നെഞ്ചത്തു വെട്ടുകൊള്ളില്ല, കാരണം അവൻ പടച്ചട്ട അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മ ചിന്തിക്കുന്നത് വേറൊരു തലത്തിലാണ്. ഉമ്മാന്റെ ചിന്ത എനിക്ക് ഷഹീദാകാൻ പേടിയുണ്ടെന്ന രീതിയിലാണ്. അതെ, ഉമ്മ പറയുന്നു, മോനെ പടച്ചട്ട ഊരിക്കളയണേ മോനെ. ആർജവമുള്ള മാതാപിതാക്കൾ മക്കളെ ആഖിറത്തിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ പടച്ചട്ടയതാ 100 വയസ്സുള്ള ഉമ്മ കൈകൊണ്ട് അഴിച്ചു മരാണ്. അബ്ദുല്ലാ നിനക്കും സ്വർഗത്തിനുമിടയിൽ ഒരു പടച്ചട്ടയുടെ ആവശ്യമില്ല, എന്റെ മകൻ സ്വർഗത്തിലേക്ക് പോകണ്ട മോനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ യുദ്ധത്തിനിറങ്ങുന്നു. ആ ചരിത്രം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. അവിടെ മഹദിയവർകൾ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബുമാ ഖദ്ദമു വആസാറഹും. ശുദ്ധമായ യാസീനിൽ നാം എത്രയോ തവണ ഓതിയ ആയത്തുകളെ ഓതിയിട്ട് മഹദിയവർകൾ പറയുകയാണ്, മോനെ ഇവിടെ വെച്ച് നമ്മളങ്ങ് മരിച്ചു പോയാലും എന്റെ മോൻ അറിയില്ലയോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബുമാ ഖദ്ദമു വആസാറഹും. മോനെ പടച്ചവന്റെ കോടതി നമ്മൾക്കുള്ള കോടതിയാണ്. അല്ലാഹു നമ്മളെ പുനർജീവിപ്പിക്കുമെന്ന് നമ്മൾ അറിയുന്നവരാണ്, അത് നമ്മൾ ഓതി പഠിച്ചവരാണ്. അബ്ദുല്ലാ നീ ചെയ്തതെല്ലാം അതിന്റെ അനന്തര ഫലങ്ങളും അല്ലാഹു എഴുതുകയാണ്. അബ്ദുല്ലാ ആഖിറത്തിൽ വരാനുള്ള മറ്റൊരു കൂട്ടം ഇവരാണ്.
അതേ ചെയ്യാത്ത തെറ്റുകൾക്ക്, ചെയ്യാത്ത തെറ്റുകൾക്ക് അവിടെ നിന്ന് ശിക്ഷ വാങ്ങേണ്ട ഒരു വിഭാഗം അവരാണ് നാട്ടിലെ സെവൻസ് ഫുട്ബോൾ തുടങ്ങിയത്. അവര് ചെറുപ്പക്കാരായിരുന്നപ്പോഴാണ് അവിടെ സെവൻസിന്റെ ടൂർണമെന്റ് തുടങ്ങിയത്. വലുതായപ്പോഴവര് ഗൾഫിലേക്ക് പോയി. പക്ഷേ പിന്നെ വന്ന ചെക്കന്മാരത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മോനെ ആഹിറത്തിൽ പടച്ചവൻ വിടില്ല, അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. നീ ചെയ്തതിന്റെ അനന്തര ഫലങ്ങളും എഴുതി വെക്കും. ഈ മൽഹറിന്റെ മുറ്റത്ത് നിങ്ങൾ കൂടിയിരുന്ന അള്ളാഹുവിന്റെ റസൂലിന് സലാത്തു ചെല്ലുമ്പോ അതാ കിടക്കുന്നു കണ്ടുകൊണ്ട് മഹാനായ സയ്യിദ് മഹാനവർകൾ അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ അനന്തര ഫലമാണ് ഈ കാണുന്നത്. മഹാനവറുകളുടെ കബറിൽ ദറജ വർദ്ധിക്കുകയാണ്. കാരണം ഇവിടെ നന്മയുടെ പൂക്കൾ വിടരുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ ചർച്ചകളാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുനബിയെ സംബന്ധിച്ചാണ്. അത് തുടങ്ങി വെച്ചത് മഹാനവറുകളാണ്. ഈ വാടിയിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിറങ്ങുമ്പോ ആ അനന്തര ഫലങ്ങൾ ആ അക്കൗണ്ടിലേക്ക് ചെന്നു ചേരുകയാണ്. അതുപോലെ നേരെ ഉൾട്ടയുണ്ട്. ഞാനും നിങ്ങളും കലങ്ങിട്ടിട്ടവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ചില തെരുവിലൊക്കെ ചെന്നാൽ ചില ചെറുപ്പക്കാർക്കൊരു പണിയുണ്ട്, നാലാള് കൂടിയിട്ടവിടെ സംസാരമാണ്. അതേ തെരുവിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാൻ ഒരു കേന്ദ്രം തുടങ്ങി. നാളെ അത് 10 യുവാക്കളായി. നിങ്ങൾക്ക് പങ്കില്ലെങ്കിലും സുഹൃത്തേ, അള്ളാഹുവിന്റെ കോടതിയിൽ നാം ചെയ്തതിന്റെ ബാക്കി ചെയ്തവരെന്ന പേരിൽ അവര് വന്നിട്ട് പടച്ചവനോട് പറയും, അല്ലാ ഇങ്ങനൊരു ഐഡിയ ഞങ്ങൾക്ക് തന്നത് ഇയാളാണ്. അല്ലാ റബ്ബന ആതിഹിം ലഅഫൈനി മിനൽ അദാബ്. സൂറത്തുൽ അഹ്സാബ് പറയുന്നത് കാണാം. അല്ലാ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നധികമായി ഇവർക്കു നീ നൽകണേ അല്ലാ. കാരണം ഇവരാണിതിവിടെ തുടങ്ങി വെച്ചത്. അതുപോലെ നന്മ ചെയ്തു വെച്ചവർക്കും നാളെ ആഖിറത്തിൽ പ്രതിഫലങ്ങൾ ഏറെയാണ്. നന്മയുടെ വക്താക്കളായി ജീവിച്ചവർക്ക് പ്രതിഫലമുണ്ട്. ഞാനും നിങ്ങളും കൂടിയിട്ട് ഇന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്. ആ ഗ്രൂപ്പിൽ ഇന്ന് നടക്കുന്നത് തമാശകളാണ്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ അതിൽ ആലിമീങ്ങളുടെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ, ആലിമീങ്ങളെ തെറി പറയുന്നുവെങ്കിൽ, അതിൽ മഹാന്മാരെ നിന്ദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനാണ്, ചെറുപ്പക്കാര. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു ആസാറഹുമ. ഞാനും നിങ്ങളും അറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണിത്. എത്രയോ ഗ്രൂപ്പുകളാണ് വാട്സപ്പുകളിലുള്ളത്. പ്രചരിക്കുന്നതെല്ലാം നമുക്കറിയാത്ത വിഷയങ്ങളാണ്. ഊഹാപോഹങ്ങൾ എന്താണ് പ്രചരിക്കുന്നത്? മഹാന്മാരായ ആലിമീങ്ങളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച് അനാവശ്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുവെങ്കിൽ അത് തുടങ്ങിയവൻ നീയാണോ? അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷയില്ല. നാട്ടിൽ സാംസ്കാരിക സമിതികൾ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അവിടെ വായനശാല വരാനുണ്ട്. അവിടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ വരാനുണ്ട്. അവിടെ ടി വി വെച്ചാളിരുന്ന് കാണുന്നുവെങ്കിൽ ഇല്ല, റബ്ബിന്റെ കോടതിയിൽ നമ്മൾക്ക് രക്ഷയില്ല. വളരെ ആലോചിക്കേണ്ട വിഷയമാണിത്. കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെ അനന്തര ഫലങ്ങളെല്ലാം ആഖിറത്തിലേക്ക് പടച്ചവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടെ ചെയ്ത നന്മയുടെ പൂങ്കാവനങ്ങളെല്ലാം അവിടെ നമ്മൾക്ക് നന്മ കിട്ടാനുള്ളതാണ്. നാം നടന്നുപോയ വഴികൾ നമ്മളെ കണ്ടൊരാൾ പള്ളിയിൽ ചെന്നു, അയാൾ ചെയ്യുന്ന അമലുകൾ അതിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് നമ്മൾക്കും പടച്ചവൻ നൽകുന്നതാണ്. അതുകൊണ്ട് നന്മ ചെയ്യണേ ഉമ്മാ.
തിന്മയുടെ ഒരു കൂട്ടായ്മയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, തിന്മയുടെ ഒരു കൂട്ടവും ഇസ്ലാം പറയുന്നില്ല. തിന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടാൻ ഇറങ്ങല്ലേ, സെവൻസ് ഫുട്ബോളുകൾ സംഘടിപ്പിക്കല്ലേ, ടൂർണമെന്റുകൾക്ക് നേതൃത്വം നൽകല്ലേ, ഒരനാവശ്യത്തിനും ഇറങ്ങല്ലേ. അല്ലാഹുവിന്റെ കോടതി ഭയാനകമാണ്. ഇനിയും ഒരു കൂട്ടരവിടെ വരാനുണ്ട്. ആരാണവരെന്നറിയുമോ? മഹാന്മാർ എഴുതി വെക്കുകയാണ്. അദാ ബിഹജ് ബിന്നം ലിസ്സഗീരി ബിസൂറത്തി ബനീ ആദം. ആദം അലൈഹിസ്സലാമിന്റെ ആദം അലൈഹിസ്സലാമിന്റെ സന്തതികളെ പോലെ അഥവാ മനുഷ്യന്റെ കോലമുള്ളവരാണ്, പക്ഷേ ഉറുമ്പുകളാണ്. മനുഷ്യന്റെ കോലം, മനുഷ്യപ്പട്ടി ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട്. മനുഷ്യപ്പട്ടിയുടെ ഇസ്ലാമിക വശങ്ങൾ ഞാനും നിങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യപ്പട്ടിയുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിൽ മസ്അലകൾ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സരണിയുടെ കെട്ടുറപ്പതാണ്. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് മുത്തുനബി പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അഹ്മദ് ബിൻ ഹംബലി ശൈബാനി, ഈ മഹാരഥന്മാരെല്ലാം ഇനി വരാനിരിക്കുന്ന കാലത്ത് നേരിടാനുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം എഴുതി വെച്ചവരാ. അവരുടെ ബുദ്ധിക്ക് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ മുഴുവനും അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അതിന് പരിഹാരം പറഞ്ഞവരാ. ആധുനിക അമേരിക്കയിലാണ് മനുഷ്യപ്പെട്ടിയെങ്കിൽ അതിന്റെ പരിഹാരം പറഞ്ഞ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത് എത്രയോ കാലങ്ങൾക്കപ്പുറമാണ്. ഇതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ക്ലാരിറ്റി. എല്ലാത്തിനും ഈ മതത്തിൽ സമാധാനങ്ങളുണ്ട്, എല്ലാത്തിനും ഈ മതത്തിൽ പരിഹാരങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന മഹാന്മാരായ ആലിമീങ്ങളും ഉലമാക്കളും ഉണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞു തരുന്നത് അതാ ഉറുമ്പുകളുടെ കോലത്തിൽ വരുന്ന മനുഷ്യർ. ഉറുമ്പുകളുടെ കോലം മനുഷ്യരാ, കോലം ഉറുമ്പിൻ്റെതാ, രൂപം മനുഷ്യരുടേതാ, പക്ഷേ വളരെ ചെറിയവരാ, നിർത്തിയില്ല. അതേ അവരാരാണ്? അതേ മഹാന്മാർ എഴുതി വെക്കുന്നു, ഫയദൂസുഹും ബിഅഖദാമിഹിം ഇഹാനത്തൽ ലഹും വലാ യമൂതൂൻ. ആ മഹ്ശറാവൻ സഭയിൽ നിൽക്കുന്ന എല്ലാവരും, എല്ലാ മനുഷ്യരും ഈ ഉറുമ്പിന്റെ കോലമുള്ളവനെ തട്ടിക്കളിക്കുകയാണ്, കാലുകൊണ്ട് തട്ടുകയാണ്, കാലുകൊണ്ട് ചവിട്ടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുകയാണ്, അവനെ തട്ടുകയാണ്. നിന്ദ്യന്മാരായി നിസാരന്മാരായി മഹ്ശറായുടെ നടുമുറ്റത്ത് ചുറ്റിത്തിരിയുകയാണ്. ഒലായ മൂത്തൂന, ഉറുമ്പിനെ ഒന്ന് ഞെക്കിയാൽ ഉറുമ്പ് കഴിഞ്ഞു, ഉറുമ്പിനെ ഒന്ന് തല്ലിയാൽ ഉറുമ്പൊരു തല്ലുകൊള്ളാനില്ല, നമ്മളുടെ കൈവിരൽ കൊണ്ടൊന്ന് അമർത്തിയാൽ ഉറുമ്പ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉറുമ്പിന്റെ രൂപത്തിലുള്ള മനുഷ്യരോ, ഒലായ മൂത്തൂ, അവർക്ക് മരണമില്ല, അവരെ തട്ടുകയാണ്. മഷറാവൻ സഭയിലെ എല്ലാ മനുഷ്യരും ജാതി മതഭേദമന്യേ അവിടെ കൂടിയവരെ മുഴുവനും കാലുകൊണ്ട് തട്ടി 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 തെറുപ്പിക്കുകയാണ്. ചോദ്യം വന്നു, അവരാരാണ്? ഓഹുമുൽ മുത്തക്കബ്ബിറൂൻ, അവര് കിബറുള്ള മനുഷ്യരാണ്. അള്ളാഹുവിന്റെ ഭൂമി, അള്ളാഹുവിന്റെ വെള്ളം, അള്ളാഹുവിന്റെ വായു, അള്ളാഹു തന്ന അനുഗ്രഹം, അതിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും അവൻ അഹങ്കാരമാണ്. പൈസയുടെ അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം, സമ്പത്തിന്റെ അഹങ്കാരം, ഈ അഹങ്കാരവുമായി ജീവിച്ചവരുണ്ടല്ലോ, നാളെ പടച്ചവന്റെ കോടതിയിൽ വരുന്ന കോലമാണ്. വല്ലപ്പോഴും ഹെഡ് വെയിറ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം വരെ ഒന്ന് വരണം. അവിടെ RCC ഉണ്ട്, അവിടെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് രോഗികളെ നിങ്ങളൊന്ന് കാണണം. നമ്മളെ പോലെയുള്ള മനുഷ്യരാണ്, ശരീരത്തിന്റെ ഭാഗങ്ങൾ ജീർണിച്ചു കിടക്കുകയാണ്. അതേ ഞങ്ങൾ ഈ അടുത്ത് നൂറനാട് ലിപ്രസിയിൽ പോയി, നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു, മക്കളെ അവിടെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ. അവിടെയുള്ള രോഗികളെ കാണുന്നു, സുബ്ഹാനല്ലാ, അവയവങ്ങളതാ പഴുത്തിട്ട് ഒടിഞ്ഞൊടിഞ്ഞു വീണുപോവുകയാണ്.
ഇങ്ങനെ എത്രയോ മനുഷ്യര് ലോകത്തുണ്ട്, പക്ഷേ നമ്മൾക്കൊക്കെ ഹെഡ് വെയിറ്റ് ആണ്, നമ്മൾക്കൊക്കെ കിബറാണ്, നമ്മൾക്ക് അഹങ്കാരമാണ്. വിനയത്തിന്റെ ഭാഷ അറിയില്ലെങ്കിൽ, നമ്മൾക്ക് അഹങ്കാരം തോന്നുന്നുവെങ്കിൽ വേണ്ട, ആഹിറത്തിലിട്ട് ജനങ്ങൾ തട്ടുമെന്ന് ലോകത്തിന്റെ നേതാവ്. ഈ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ ഡിംഗോയിസ്റ്റുകൾ, ഞങ്ങൾ ആധുനിക ലോകത്തെ ചെറുപ്പക്കാർ, ഞങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ, ഞങ്ങൾ ഗൾഫ് പണവുമായി ജീവിക്കുന്നവർ, ഞങ്ങൾ നല്ല ഉന്നതമായ നിലകളിലുള്ളവർ, ഞങ്ങൾ നല്ല ചെറുപ്പക്കാർ, യൂത്തന്മാരും മുഞ്ചന്മാരാണ്. മുസ്ലിംമാര് പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല, അഹങ്കാരമാണ്, ഒന്നാം തരം അഹങ്കാരം. അഹങ്കാരം കാണിക്കുന്നവൻ ആഖിറത്തിൽ കിട്ടാനുള്ളത് ഇമാതിരി ശിക്ഷയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഉസ്താദുമാര് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആധുനിക ലോകത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാ. ഞങ്ങളുടെ ലോകമൊന്നും നിങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഫ്രീക്കന്മാർ, ഞങ്ങൾ മുഞ്ചന്മാർ, ഞങ്ങൾ ഈ ലോകത്തെ ഞങ്ങളുടെ കാൽക്കീഴിലാണ് ഈ ലോകമെന്ന് വിചാരിച്ചു നടക്കുന്ന മനുഷ്യരോ? ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ഭർത്താവ് ഗൾഫിൽ, എനിക്ക് ആവശ്യമുള്ള പണം കിട്ടും, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ധരിക്കുക, അത് കണ്ടുകൂടാത്ത ഏതൊക്കെയോ മുസ്ലിംമാരായി ഇത് പറയുന്നതെന്ന് വിചാരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, അള്ളാഹുവിന്റെ കോടതിയിൽ വരാനുണ്ട്. അതെ, ഉറുമ്പുകളുടെ കോലത്തിൽ വന്നിട്ട് മനുഷ്യർ മുഴുവനും കാലുകൊണ്ട് തട്ടിക്കളിക്കുകയാ. അഹങ്കാരം ആരുടെയൊക്കെ തലയിലുണ്ടോ അവരെല്ലാവരും ഇത് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിശ്വാസം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊല്ലങ്ങളോളം ജീവിച്ച മഹാരഥന്മാർ ജീവിച്ച പാത ശരിയല്ല. ഇപ്പൊ ഞങ്ങൾക്കേ അത് മനസ്സിലായുള്ളൂ, അഹങ്കാരമാണ്. ആ അഹങ്കാരികൾക്ക് കിട്ടാനുള്ളത് ഇത്തരം ശിക്ഷയാ. അതുകൊണ്ടാ മോനെ, നീ പുത്തൻവാദങ്ങളിലേക്ക് പോകരുതെന്ന് അലിമീങ്ങൾ പറയുന്നത്. അല്ലാതെ അവർക്ക് ഇവിടെ ഒന്നും കിട്ടാനല്ല. ആഹിറത്തിലിട്ട് കാലുകൊണ്ട് തട്ടിക്കളിക്കാതിരിക്കാൻ, നിന്റെ ആഹിറം ശരിയാകാനാ മോനെ നീ മൗലിതോതുന്നവരെ തെറി പറയരുതെന്ന് പറയുന്നത്. മോനെ നീ തറാവീഹ് 20 നിസ്കരിക്കണമെന്ന് പറയുന്നത്, 20 നിസ്കരിക്കുന്നവർ ശരിയല്ല എന്ന് പറയുന്നവരോട് നമ്മൾ പറയുന്നത് അവന്റെ ആക്കിബത്ത്, അവന്റെ അവസാനം, അവന്റെ മഹ്ഷറ അത് വെളിച്ചമായി കിട്ടാനാ. അള്ളാഹു നമ്മുടെ മഹ്ഷറ വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ കിബറുകൾ വേണ്ട. മഹാനായ റൂഹുള്ളാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനവരുകൾ നടക്കുമ്പോ കൂടെ അസ്ഹാബുകളിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. എപ്പോഴും വലം കൈയായി കൂടെ നടക്കുന്നവർ. അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കിബറിന്റെ കോട്ട, ഇങ്ങനെ ഒരു കിബറിന്റെ കോട്ട. ഞാൻ വലിയൊരാളാണ്, ഞാൻ ചെയ്യുന്നത് അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും, ഞാൻ ഈസാ നബിയുടെ വലം കൈയാണ്, ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു തോന്നലുമായി നിൽക്കുമ്പോഴാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടക്കുമ്പോ ആ വഴിയിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നു ഒരു കള്ളുകുടിയൻ. ഒരു കള്ളുകുടിയൻ, കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ കുടിച്ചു മസ്തായിട്ട് അവന്റെ വായിൽ നിന്ന് ഞൊരയും പതയും വന്നിട്ട് അവന്റെ ഷർട്ടുകളെല്ലാം കുടുക്കുകൾ തെറ്റിയിട്ട് അവന്റെ മുണ്ടൊക്കെ എങ്ങനെയോ ഉടുത്തിട്ട് ഉടുത്ത മാതിരി ഉടുക്കാത്ത മാതിരി ഒരു മനുഷ്യൻ. അവസാനം ഈസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ അനിയായ വൃന്ദവും ഇങ്ങനെ നടക്കുമ്പോ ഈസാ നബിയുടെ വലഭാഗത്തു നിന്ന് അയാൾക്ക് തോന്നി, പടച്ചവനെ ഇയാളൊക്കെ എന്തു മനുഷ്യനാ, ഇയാളൊക്കെ എന്തു മനുഷ്യനാ, ഞാനൊക്കെ മുത്തുമൂമിനാ, കാരണം ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുന്നയാളാ. ഇയാളൊക്കെ കള്ളു കുടിച്ചിട്ട് ഇതാ കിടക്കുന്നു, വല്ലാത്തൊരവസ്ഥ. ഇയാളൊക്കെ എവിടാ പോവാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു, പറയുകയാണ് ഈസാ നബിയേ, രണ്ടു പേരുടെ പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ പരിഹാരമുണ്ട്. രണ്ടു പേര് ദുആ ചെയ്താൽ അള്ളാഹു ഇപ്പോൾ സ്വീകരിക്കും നബിയേ. ഈസാ നബിക്ക് സന്തോഷമായി, കാരണം എന്റെ ഉമ്മത്തിൽ ആരോ രണ്ടു പേര് രക്ഷപ്പെടാൻ പോവുകയാ, ഇപ്പൊ അവര് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഓർഡറാണ്. മഹാനവറുകൾ ചോദിച്ചു, ആരൊക്കെയാണ് ആ രണ്ടുപേരെന്നൊന്ന് പറയുമോ? ആ രണ്ടുപേരാരൊക്കെ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഒന്നാമത്തെയാളുണ്ടല്ലോ നിങ്ങളുടെ വലഭാഗത്തു നിൽക്കുന്നയാളാണ്,
നിങ്ങളുടെ നിഴല് പോലെ നിൽക്കുന്നയാൾ, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നയാൾ, എല്ലാ സൽക്കർമ്മങ്ങൾക്കും കൂട്ടു നിൽക്കുന്നയാൾ, അയാളോട് പറയണം ദുആ ചെയ്യാൻ, അല്ലാഹ് സ്വീകരിക്കും നബിയേ. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ഈസാ നബി അലൈഹി സലാം തന്റെ അനുയായിയുടെ ചുമല് കുലുക്കി പറഞ്ഞു, മോനെ ദുആ ചെയ്യൂ, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അയാള് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുന്നു, ഈ മനുഷ്യന്റെ കൂടെ കള്ളുകുടിച്ചു കിടക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ലക്കില്ലാതെ ബോധമില്ലാതെ വായയിൽ നിന്ന് നുരയും പതയും വന്നു കിടക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനുള്ള ഒരു സ്ഥലത്തും എന്നെ ആക്കിത്തരല്ലേ അല്ലാ, എന്നെ ഒരിക്കലും ഇവനുള്ള ഇടത്താക്കിത്തരല്ലേ അല്ലാ, ഇവനുള്ള സ്ഥലത്തൊന്നും എന്നെ ആക്കല്ലേ അല്ലാ. ഈ പ്രാർത്ഥനയങ്ങ് കഴിയുമ്പോഴേക്ക് ഈസാ നബിയുടെ ചോദ്യം വന്നു, ആരാണ് രണ്ടാമത്തെ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം ചൂണ്ടിക്കാണിച്ചു, ഈസാ നബിയെ, ഈ കിടക്കുന്ന കുടിയനുണ്ടല്ലോ, അയാൾക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. ഈസാ നബിയെ, രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് ഇദ്ദേഹമാണ്. ഈ വഴിയിൽ കിടക്കുന്ന കുടിയൻ ഈസാ നബി അലൈഹിസ്സലാം തട്ടി വിളിച്ചു, ഈ മനുഷ്യൻ ഒരു ബോധവുമില്ല, എഴുന്നേറ്റ് തന്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ആക്കി ഒരുവിധം എഴുന്നേറ്റ് നിന്നു, മുന്നിൽ നിൽക്കുന്ന ആരാന്നറിയില്ല, ഈസാ നബി അലൈഹിസ്സലാം ആണ് എന്ന് ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് ചിമ്മി, കുടിയന്മാരുടെ കുറെ ചേഷ്ടകളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഈസാ നബി ആണ് എന്ന് ഇങ്ങനെ മനസ്സിലായപ്പോ ഇയാൾ പഠിച്ചോനെ ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് ഈ കുടിയന്മാർക്ക് ഉസ്താദുമാരെ കണ്ട വലിയ ബഹുമാനമാണ്. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറുമ്പോൾ എൻ്റെ കൂടെ ഒരു കുടിയൻ കയറി, സുബ്ഹാനല്ലാഹ്, ഏതോ കാട്ടറബിയുടെ വീട്ടിലെ പണിക്കാരനാന്ന് തോന്നുന്നു, എന്തോ ഒരു അറബിയാ പറയാ, എന്തോ ഒരു അറബി, അറബി ഇങ്ങനെ അടിച്ചു വിടുകയാണ്. അവസാനം ഞാൻ സീറ്റ് മാറിയിരുന്നു, ഒന്ന് ഇയാളുടെ സ്മെല്ല്, രണ്ടാമത് ഇയാൾ പറയുന്നത് എന്താണെന്ന് ഒരു മനസ്സിലാവുന്നില്ല. അതുപോലെ ഉസ്താദുമാരെ കണ്ടാൽ അവർ അറബി പറയും, ഇംഗ്ലീഷുകാരെ കണ്ടാൽ അവർ ഇംഗ്ലീഷ് പറയും, അങ്ങനെയൊക്കെയാണ് ഈ സാധന അകത്ത് എന്നാൽ ഉണ്ടാവുന്ന ദുരന്തമാ. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിനോട് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോ ഇയാൾക്ക് ഒരു ലക്കുമില്ല, ഇയാളുടെ വായിൽ നിന്ന് നിറയും പതയും വരിക, ഇയാൾ ഡ്രസ്സൊക്കെ നന്നാക്കി, ഈസാ നബി ഒന്ന് കണ്ടു, ഈസാ നബി അലൈഹിസ്സലാം തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിങ്കിൽ നിന്ന് നിനക്ക് നല്ലൊരു ഓഫർ ഉണ്ട്, അള്ളാഹുവിങ്കിൽ നിന്ന് നിനക്ക് നല്ലൊരു ഓഫർ ഉണ്ട്, എന്താണ് നിന്റെ മുന്നിലേക്ക് പടച്ചവൻ നീട്ടിവെക്കുന്ന ഓഫർ? ഇപ്പൊ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, ഇപ്പോൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഈ കുടിയന്റെ മനസ്സിലങ്ങ് തോന്നി, അള്ളാഹ്, എന്റെ മുന്നിൽ നിൽക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമാണ്, ഞാൻ എന്തൊരു മഹാപാപിയാണ്, ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നതാണ്, ഈസാ നബി വലിയ മഹാനാണ്, നിന്റെ പ്രവാചകനാണ്, ഇസ്മത്തുള്ള മഹാനാണ് അല്ലയോ അല്ലാ, എന്നെ നീ ഈസാ നബിയുടെ കൂടെ സ്വർഗത്തിലാക്കി തരണമേ അല്ലാ, എന്നെ നീ ഈസാ നബിയുടെ കൂടെ സ്വർഗത്തിലാക്കി തരണേ അല്ലാ, എന്നെ ഈസാ നബിയോടൊപ്പമാക്കണേ അല്ലാ. അവിടെ കഴിഞ്ഞില്ലേ കിബിറിന്റെ പ്രാർത്ഥനകൾ? മറ്റേയാൾ പറഞ്ഞു, ഇയാളുള്ളടത്തൊന്നും എന്നെ ആക്കരുതെന്ന്, നാളെ ആഖിറത്തിലെത്തുമ്പോ ഈസാ നബി അലൈഹിസ്സലാം സ്വർഗത്തിലാണ്, ഈ കള്ളുകുടിയൻ സ്വർഗത്തിൽ കൂടെയുണ്ട്, പക്ഷേ മറ്റേയാളുടെ പ്രാർത്ഥന, ഇയാളുള്ളടത്തൊന്നും എന്നെ ആക്കല്ലേ അല്ലാ. അയാൾ ദീനിൽ നിന്ന് തെറിക്കുകയാണ്, ഹിദായത്തിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. അതേ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ നമ്മൾക്ക് വേണ്ട. ദുനിയാവിൽ ചില വിജയങ്ങൾ കിട്ടുമ്പോ, ചില വലിയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ എനിക്കും നിങ്ങൾക്കും ചിലപ്പോ തോന്നിയേക്കാം നമ്മൾ വലിയവരാണ്. വേണ്ട, കിബറന്ന രോഗം കാക്കണം മരണം വരെ, ഇബിലീസ് തിന്നു തുലഞ്ഞ നഞ്ച സോദരേ. ഇബിലീസിന് പിടിച്ചത് ഈ രോഗമാണ്, ഇബാദത്തില്ലാത്തത് കൊണ്ടല്ല ഇബിലീസ് നരകത്തിൽ പോകുന്നത്, ഇബാദത്തു ചെയ്യാത്തത് കൊണ്ടല്ല ഇബിലീസിന്റെ നരകത്തിന് കാരണമായത്, ഞാൻ വലിയവനാണെന്ന ചിന്തയാണ്. മഹാനായ ഇമാം ദാറാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നു,
അയാളുടെ ചോദ്യമാണെന്റെ മനസ്സിൽ കിബറുകളുണ്ട്, ഞാൻ ഇടക്കിടക്ക് അഹങ്കാരം ചിന്തിക്കുമോ? അപ്പോഴാണ് ചോദിക്കുന്നത്, മോനെ നിന്റെ മനസ്സിൽ കിബറു വരുന്നുണ്ടോ? എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഈ കാണുന്ന പ്രപഞ്ചത്തിലല്ലയോ ജീവിക്കുന്നത്? അതെ, വായു നിന്റേതാണോ? അല്ല, വായു എന്റേതല്ല. കുടിക്കാൻ കിട്ടുന്ന വെള്ളം നീ ഉൽപ്പാദിപ്പിക്കുന്നതാണോ? അല്ല, അതെനിക്ക് കിട്ടുന്നതാണ്. അതെ മോനെ, ഭക്ഷണം നിനക്ക് കിട്ടുന്നതാണോ? അതെ, ഭക്ഷണവും എനിക്ക് ഏതൊക്കെയോ സ്രോതസ്സിൽ നിന്നാണ് എനിക്ക് താമസിക്കാനുള്ള വീട് കിട്ടിയത്, എന്റെ ഉപ്പാപ്പയുടെ അനന്തരത്തിൽ നിന്നാണ്. ചോദിച്ചു മോനെ, ഇമാം ദാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, വാപ്പ വീട്ടിലുണ്ടോ? ഇല്ല, വാപ്പ എന്റെ വീട്ടിലില്ലല്ലോ. ചോദിക്കട്ടെ, വാപ്പാടെ വാപ്പ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? രണ്ടുപേരുമില്ല. അപ്പോൾ കാര്യം ക്ലിയറായില്ലയോ? നിനക്കിവിടെ ഭൂമിയില്ല, നിനക്കിവിടെ വെള്ളമില്ല, നിനക്കിവിടെ ഭക്ഷണമില്ല, നിനക്കിവിടെ ഒന്നുമില്ല. നിന്റെതെന്ന് പറയാനൊന്നുമില്ല. നിന്റെ വാപ്പ ഒരു കാലം കഴിഞ്ഞപ്പോഴങ്ങുപോയി, നിന്റെ വാപ്പാന്റെ വാപ്പ ഒരു പരിധി കഴിഞ്ഞപ്പോഴങ്ങുപോയി. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാലങ്ങളിൽ യാത്ര പറഞ്ഞില്ലയോ? നീയും അങ്ങ് പോകുകയല്ലയോ? പിന്നെങ്ങനെയാ കിബറു കൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുക? വിനയത്തിന്റെ ആൾ രൂപങ്ങളായി നാം ജീവിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്നാണ് അഷ്റഫുൽ ഖൽഖ്, അവിടുന്നാണ് അക്രമുൽ ഖൽഖ്, അവിടുന്നാണ് അഫ്ളലുൽ ഖൽഖ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ഏറ്റവും നല്ല സ്വഭാവം. ഇന്നക അലാ ഖുലുഖിൻ അദീം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് സമുന്നതമായ യാത്ര. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. പക്ഷേ ഈ സമുന്നതരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിബറു കാണിച്ചില്ല. നമ്മുടെ മനസ്സിന്റെ ഉൾത്തലങ്ങളിൽ എവിടെയെങ്കിലും കിബറുകൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ എടുത്തു കളയണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു വല്ലാത്ത രോഗമാണത്, മുത്തക്കബ്ബിറായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഒരു വിലയുമില്ലാത്ത ജീവിതം, ഉറുമ്പുകളെ പോലെ തട്ടിക്കളിക്കപ്പെടുന്ന ഒരു ജീവിതം. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കേരളം വളരെ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള നാടാ. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് വളരെ മനോഹരമായിട്ട. അവർക്കൊരുപാട് പൈസയുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി പണിയെടുക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ ബാക്കി 27-28 സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉന്നതരായി ജീവിക്കുന്നത് നമ്മളാ. പക്ഷേ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇന്നീ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, മുസ്ലിമീങ്ങളായ നമ്മളുണ്ടല്ലോ, നമ്മൾ ചിലർക്ക് തോന്നിയൊരു തോന്നലുണ്ട്, ഞങ്ങളിവിടെ നല്ല വീടുകൾ വെച്ചിട്ടുണ്ട്, ഞങ്ങളിവിടെ നല്ല സമ്പാദ്യങ്ങൾ ഒരു കൂട്ടിയിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ ഉന്നതരാണ്, ഞങ്ങൾക്കിവിടെ അധികാരങ്ങളുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കറിയുമോ, ഈ ഉമ്മത്തിലെ ഉമ്മമാർക്കറിയുമോ, ഇന്നത്തെ പത്രവും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്നില്ലയോ, എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളായ ലിബിയയിലെ മുസ്ലിമീങ്ങൾ ഒരു ബോട്ടിൽ യാത്ര ചെയ്തിട്ട് നടുക്കടലിലേക്ക് ബോട്ട് മറിയുന്ന ചിത്രം നമ്മൾ കണ്ടില്ലയോ? ഐലാൻ കുർദി എന്ന് പറയുന്ന കാണാൻ കൊള്ളാവുന്നൊരു മകന് തുർക്കിയുടെ തീരത്ത് പെടഞ്ഞു മരിച്ചത് വായിച്ചില്ലയോ? അറിയുമോ കേരളത്തിലെ മുസ്ലിമീങ്ങളെ, ഗൾഫ് പണം കണ്ടുകൊണ്ട് ഗൾഫിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അറമാദിക്കുന്നവരെ, വലിയ വലിയ വീടുകൾ കയറ്റിയിട്ടതിന്റെ സ്വീകരണ മുറിയിൽ 45,000 TV സംവിധാനിച്ചവരെ, ഭാര്യമാർക്കുന്നതമായ പരത വാങ്ങിക്കൊടുത്ത് അവരെ അങ്ങാടി തെണ്ടാൻ വിട്ടവരെ, ഞങ്ങളിവിടെ നല്ല പൈസയുള്ളവരാണെന്ന് വിചാരിച്ചവരെ, ഒരു കാലത്ത് പൈസ കൊണ്ട് അമ്മാനമാടിയിരുന്നവരാ
ലിബിയക്കാര. ഒരു കാലത്ത് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് ഈജിപ്ത്, ഒരു കാലത്ത് ഡമാസ്കസിലാണ് അറബികളായ വ്യാപാരികൾ കിടന്നുറങ്ങിയത്, ഒരു കാലത്ത് ഈജിപ്തിലെ തള്ളമാരാണ് അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ടെലിവിഷൻ കണ്ടു സുഖിച്ചത്, ഒരു കാലത്ത് ട്രിപ്പോളിയിലാണ് മുസ്ലിമീങ്ങൾ അറമാദിച്ചത്, പൈസ കൊണ്ട് അമ്മാനമാടിയത്. അറബ് രാഷ്ട്രങ്ങളിലെ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒരു കാലത്ത് ഫലസ്തീൻ പല ഭൂവിഷ്ടമായിരുന്നു, ഒരു കാലത്ത് നൈലിന്റെ നദിക്കരയിൽ ഒരുപാട് പൈസയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ അറിയുമോ? അതാ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയിൽ ചെറുപ്പക്കാരന്റെ മയ്യത്തു കിടത്തിയിട്ട് ഇന്നും തിരിച്ചറിയാൻ ആളുകളില്ല, ട്രിപ്പോളിയിൽ നിന്ന് മയ്യത്തെടുക്കാൻ ആളുകളില്ല. ഒരു കാലത്തെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്ന നാടുകൾ ഒരു കാലത്തിന് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളുകൾ പോലെ, നമ്മുടെ രാജ്യത്തെ വലിയ പഠന സംവിധാനങ്ങൾ പോലെ, വലിയ പഠന സർവകലാശാലകൾ ഉണ്ടായിരുന്ന ബഗ്ദാദ്. ആ ബഗ്ദാദിൽ ഉമ്മമാര് കരയുകയാണ്, അവിടുത്തെ പിഞ്ചുമക്കൾ ഉമ്മാനെ കാണാതെ ഓടി നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഈ സമുദായത്തിന്റെ മക്കള് അതാ ക്രൈസ്തവ യൂറോപ്പ് കാലുകൊണ്ട് തട്ടിക്കളിക്കുകയാണ്. അഭയാർത്ഥികളായി ഹംഗറിയിലേക്ക്, ഓസ്ട്രിയയിലേക്ക്, ജർമ്മനിയിലേക്ക് ചെല്ലുമ്പോ ഈ സമുദായത്തിലെ എന്റെയും നിങ്ങളുടെയും പാവപ്പെട്ട മക്കളുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ, അവരാർക്കും വേണ്ടാത്തവരായി വലിച്ചു കീറപ്പെടുകയാണ്, അവരെ ദുനിയാവിൽ വെച്ചു തന്നെ തൊഴിക്കുകയാണ്. പാശ്ചാത്യന്റെ പട്ടാളം കയറിയിട്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയാണ്. ഗൾഫ് പടങ്ങളുടെ നടുവിൽ കടന്നിട്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന കേരളത്തിലെ മുസ്ലിമേ, പടച്ചവനെ മറന്ന് കളിക്കാൻ ഞാനും നിങ്ങളും ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാനെ മറന്നിട്ടാ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, പടച്ചവനെ മറന്നിട്ടാണ് നമ്മളുടെ ജീവിതമുള്ളതെങ്കിൽ, ഇല്ല ഇതൊരുപാട് കാലമൊന്നും ഒന്നുമില്ല, നമ്മുടെ തലയ്ക്കും ഈതയും അദാബിന്റെ ബോംബർ വിമാനങ്ങൾ വരാ, നമ്മുടെ നാട്ടിലും കലാപങ്ങൾ വരാ, നമ്മുടെ നാട്ടിലും ഒരുപാട് അക്രമങ്ങൾ വരാ. അതെ ഉമ്മ, ഭർത്താവ് നിന്ന പൈസ കൊണ്ട് ഇന്നലെ വരെ നീ സുഖിച്ചു ജീവിച്ചെങ്കിൽ സൗദിയിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭമല്ല. 97 ശതകോടി ഡോളറിന്റെ കമ്മി ബജറ്റ് റിയാദിന്റെ മുറ്റത്തിതാ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ ഉമ്മത്തിന് ഏറ്റവും ഇസ്സത്തോടെ ജീവിക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ കേരളത്തിലെ പല വീടുകളിലും നടക്കുന്ന ചില ചടങ്ങുകൾ, വിവാഹ മാമാങ്കങ്ങൾ, ഹൗസ് വാമിങ്ങുകൾ, പാലുകാച്ചൽ ചടങ്ങുകൾ, ഇതൊക്കെ കാണുമ്പോ പേടിയാവുന്നു ഉമ്മ. ചെറുപ്പക്കാരാ പേടിയാവുകയാണ്. ഒരു കാലത്തെ രാജാക്കന്മാരാ നമ്മൾ ഇന്ന് കണ്ടതുപോലെ ഓരോ കടലിന്റെയും അടിത്തട്ടിലേക്ക് വീണുപോകുന്നത്. ഒരു കാലത്ത് രാജാക്കന്മാരായി ജീവിച്ചവരാ ആർക്കും വേണ്ടാത്തവരായി ചവിട്ടുപെട്ടയിലേക്ക് തള്ളപ്പെട്ടത്. അതുകൊണ്ട് അറിഞ്ഞു ജീവിക്കണേ ഉമ്മ, മുസ്ലിമായ മനുഷ്യ അറിഞ്ഞു ജീവിച്ചുകൊള്ളണേ. ഇതെനിക്കും നിങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മഹ്ശറയുടെ ഭയാനതകൾ വിശദീകരിച്ചു. ഒരു രാത്രി കൊണ്ടത് പറഞ്ഞു തീർക്കാൻ എനിക്ക് സാധ്യമല്ല, അതേ മഹ്ശറ മാത്രം പറഞ്ഞു തീരാൻ സാധ്യമല്ല. അവിടെ തന്നെ കാണാം അതാ ഒരുപാട് അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, ആബിദീങ്ങള്, ഇവരെല്ലാം മഹ്ശറയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കാലം സുജൂദിൽ കിടന്ന മലായിക്കത്തും മലാഖമാരുണ്ട്, ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് കാലം അതാ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരുണ്ട്, ഒരുപാട്
ഒരുപാട് കാലം പടച്ചവന് വേണ്ടി കഴിഞ്ഞവരുണ്ട്. അതാ ആഖിറത്തിലെത്തുമ്പോ മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുകയാണ്, അവിടെ ആദം മുതലുള്ള എല്ലാ നബിമാരുമുണ്ടല്ലോ, ജിബ്രീൽ അടക്കമുള്ള മലാഖമാരുണ്ടല്ലോ, ആ ദിവസമുണ്ടല്ലോ, അതേ ആഖിറത്തിൽ നാം ഒരുമിച്ച് കൂടുന്ന ദിവസമാ. അതാ ആ വരുന്ന മലാഖമാരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ടത്രേ, അതേ എല്ലാ ഷഹീദുമാരും എല്ലാ സിദ്ദീഖീങ്ങളും എല്ലാ മലായിക്കത്തുകളും എല്ലാ മഹാന്മാരും എല്ലാ ഔലിയാക്കളും അവിടെ ചോദിക്കുമത്രേ, അല്ലാഹു പടച്ചവനെ, ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തവനാണ് ഞാൻ, പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യമേ നിന്നോട് ചോദിക്കുന്നുള്ളൂ, അല്ലാഹു അതാ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചു തരുകയാണ്. അതേ കോടിക്കണക്കിന് വരുന്ന മലാഖമാരവിടെയുണ്ട്, കോടാനകോടി മഹാന്മാരവിടെയുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ്. അവിടെ തന്നെ കഅബുൽ അഹ്ബാർ തങ്ങളൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ലോകത്തൊരു പിതാവിനൊരു മകനെ മറക്കാൻ കഴിയില്ല, ആ പിതാവ് ആരാണെന്നറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവിടുത്തെ ഇസ്മായിലിനെ മറക്കാൻ പറ്റുമെങ്കിൽ ലോകത്തെ ദുആപാക്കും, അവരുടെ മകനെ അങ്ങ് മറക്കാൻ പ്രശ്നമില്ല. കാരണം അത്ര കാത്തുകാത്തിരുന്നു കിട്ടിയ മോനാണ്. കഅബുൽ അഹ്ബാർ തങ്ങൾ എഴുതി വെക്കുകയാണ്, പടച്ചവന്റെ കോടതിയിൽ എല്ലാവരും സമ്മേളിക്കുമ്പോ അതാ കഅബുൽ അഹ്ബാർ ങ്ങൾ പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മകനെ അങ്ങ് മറന്നു പോകുമല്ലോ. അതാ കാത്തിരുന്നു കിട്ടിയ കൺമണിയായ ഇസ്മായിലിനെ അതാ ഇബ്രാഹിം നബി അങ്ങ് മറന്നു പോകുന്ന ദിവസമാണ്. അതാ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചവർക്കിടയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി ചോദിക്കുമത്ര, ലാ അസ്അലുക ഇല്ലാ നഫ്സീ, അല്ലാ ഞാൻ എൻ്റെ ഹാജറയെ ചോദിക്കില്ല, ഞാൻ എൻ്റെ ഇസ്മായിലിനെ ചോദിക്കില്ല, ഞാൻ എൻ്റെ ഇസ്ഹാഖിനെ ചോദിക്കില്ല, ഞാൻ എൻ്റെ ശരീരം എൻ്റെ ശരീരം എൻ്റെ ശരീരം എൻ്റെ ഈ ശരീരത്തെക്കുറിച്ച് മാത്രമേ ചോദിക്കുകയുള്ളൂ, അല്ലാതൊരു ചോദ്യവുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മകനെ ഓർമ്മയില്ല. അതാ മാതാപിതാക്കൾ ആരെയും ഓർക്കുന്നില്ല, ഓരോരുത്തരുടെയും ചോദ്യം അങ്ങനെയാണ്, ലാ അസ്അലുക ഇല്ലാ നഫ്സീ അന ഖലീലുക ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ചോദ്യമുണ്ട്, മൂസാ നബിയുടെ ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മഹ്ഷറയിലെ മക്കൾ വലിയൊരു വിഷയമാണ്, മഹ്ഷറയിലെ മാതാപിതാക്കൾ വേറൊരു സബ്ജക്റ്റാണ്, മഹ്ഷറ പറഞ്ഞാൽ തീരാത്തൊരു ലോകമാണ്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സ്വലാത്തിൻ്റെ മജിലിസാണ്, അതുകൊണ്ട് തന്നെ നീട്ടുന്നില്ല. മുഅ്മിനീങ്ങളായ മനുഷ്യരോട് ഇനിയും ഇന്ന്
ഇന്നലെയും ഇന്നുമായി നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ റമളാൻ വരുകയാണ്. ഈ റമളാൻ എന്ന് പറയുന്നതിൽ അല്ലക്കും തത്തഖൂന, തഖ്വയിലൂടെ അധിഷ്ഠിതമായൊരു ജീവിതം കാഴ്ചവെച്ചിട്ട് ആഖിറം വിജയിക്കാനാണ് കേവലം പട്ടിണിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ അല്ലാഹുവിനെ മറക്കരുത്, അല്ലാഹുവിന്റെ റസൂലിനെ മറക്കരുത്. നമ്മൾക്ക് നമ്മൾ ചെയ്ത അഅ്മാലുകളാണുള്ളതെന്ന് മറന്നു പോകരുത്. ആഖിറത്തിലൊരു കോടതിയുണ്ടെന്ന് മറക്കരുത്. പടച്ചവൻ വിചാരണ ചെയ്യുമെന്ന് മറക്കരുത്. ഇതൊന്നും മറന്നുകൂടാ. ഞാൻ നിർത്തട്ടെ. ആരാണ് കബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നയാളെന്നറിയുമോ? ആരാണതെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗലത്തു ശരീഫയുടെ മുന്നിലേക്ക് ഹുജറത്തു ശരീഫയുടെ വാതിലിൽ ചെന്നിട്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് എഴുന്നേറ്റു വരുമോ നബിയേ? അതാ പോകുന്നതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവിടെ ചെല്ലുന്നത് മഹാനായ മീകായീൽ അലൈഹിസ്സലാമും ഒന്നിച്ചാണ്. അവർ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് എഴുന്നേറ്റു വരുമോ നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ ഇന്നലെ നമ്മൾ ബുറാഖിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയതാണ്. ആ ബുറാഖ് അവിടെയുണ്ടതിൻ്റെ മുകളിലേക്ക് തിരുനബി ഏറുമ്പോ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചോദ്യം വരുന്നു, മാ ഹാദല്യോ മാ ഹാദല്യോ മാ ഹാദല്യോ യാ ജിബ്രീൽ? ഇതേതു ദിവസമാണ്, ഇതേതു ദിവസമാണ്. അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇതാണ് നബിയെ ആ ദിവസം. അതേ സന്തോഷത്തിൻ്റെ ദിവസം, സമാധാനത്തിൻ്റെ ദിവസം, അങ്ങ് സായോജ്യമടയുന്ന ദിവസം, അങ്ങ് സ്വർഗമേറുന്ന ദിവസം, അങ്ങ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം, അങ്ങേക്ക് രാജപദവി കിട്ടുന്ന ദിവസം, അങ്ങേ ദിവസത്തിൻ്റെ സുൽത്താനാണ്. അങ്ങാണല്ലോ ഈ ദിവസത്തിൻ്റെ നായകര്. അല്ലാഹുവിൻ്റെ കോടതിയിൽ അങ്ങയാണല്ലോ സമുന്നതര്. അതേ ഈ ദിവസം ഫറഹിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ രാവാണ്. യാ റസൂലല്ലാഹ് തീർത്തില്ല, തിരുനബി അങ്ങ് ചോദിക്കുമത്രേ ജിബ്രീൽ, വേണ്ട മാ ഹാദല്യോ യാ റസൂലല്ലാഹ്. ഇതാണ് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക്, നന്മയുടെ അടയാളങ്ങൾ നൽകിയവർക്ക് സമുന്നതമായ സ്വർഗം കിട്ടാനുള്ള ദിവസം. യാ റസൂലല്ലാഹ്, ഇതാണ് തിന്മയുടെ വഴി തെരഞ്ഞെടുത്തവർക്ക് നരകം കിട്ടാനുള്ള ദിവസം. അപ്പോഴാണ് തിരുനബിയുടെ ചോദ്യം വരികയാണ്, വേണ്ട മാ ഹാദല്യോ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി വന്നു, ഹാദാ യൗമുൽ ഖിയാമ, ഹാദാ യൗമുൽ ഹാഖ, ഹാദാ യൗമുൽ ഖാരിഅ, ഹാദാ യൗമുൽ ഖിയാമ. യാ റസൂലല്ലാഹ്, തിരുനബിയെ അങ്ങുമ്മത്തിനോദിക്കൊടുത്ത ഭയാനകമായൊരു ദിവസമുണ്ടല്ലോ, അതേ അങ്ങ് വിചാരണക്കെടുക്കുമെന്ന് പറഞ്ഞാൽ ഖാരിഅത്തുൽ ഖാരിഅ എന്നോദിയിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞാലോചിച്ച ദിവസമുണ്ടല്ലോ. സൂറത്തുൽ ഹൂദ് ഇറങ്ങിയപ്പോ ആഹിറമോർത്ത് കരഞ്ഞിട്ട് അങ്ങയുടെ തലമുടികൾ നരച്ചുപോയല്ലോ. ആ ദിവസം ഇന്നാണ്, ഹാദാ യൗമുൽ ഖിയാമ. അപ്പോഴും സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നറിയാ, തനിക്കു കിട്ടാനുള്ളത് സ്വർഗമാണെന്നറിയാ,
അടിസ്ഥാനത്താനുള്ള ലോകം സ്വർഗമാണെന്നറിയാ, തന്നെ കാത്തമ്പിയാക്കളിരിക്കുന്നുവെന്നറിയാ, ആദം മുതൽ എല്ലാവരും തിരുനബിയെ കാത്തിരിക്കുമെന്നറിയാ, അവിടുന്ന് ഈ ദിവസത്തിൽ സന്തോഷിക്കേണ്ടവരാണെന്നറിയാ, ഇവിടെ അനുഭവിച്ച ത്യാഗങ്ങളുടെ പ്രതിഫലമാണെന്നറിയാ, ത്വായിഫിൽ കൊണ്ട ഏറുകൾക്ക് ഇവിടെ പ്രതിഫലം കിട്ടുമെന്നറിയാ, ഉഹുദിൽ പൊട്ടിയ മുൻപല്ലിന് ഇവിടെ പ്രതിഫലം കിട്ടുമെന്നറിയാ, ഇവിടെ സന്തോഷത്തിന്റെ വീടാണെന്നറിയാ. മാത്രമല്ല, സ്വർഗമെന്ന് പറയുന്ന വീട് അരുവികൾ ഒഴുകിപ്പാഞ്ഞു കളിക്കുന്ന വീടാണെന്നറിയാ, അവിടെ ഹൂറുല്ലീങ്ങളുണ്ടെന്നറിയാ, അവിടെ തന്നെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ സുഖങ്ങളുടെ ലോകമാണെന്നറിയാ. അപ്പോഴും നമ്മുടെ നേതാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്റെ ഹൃദയമുള്ള മുഅ്മിനീങ്ങളെ, ശഅബാനു ശഹരി എന്ന് പറഞ്ഞ ഈ മാസത്തിൽ നിങ്ങൾ അറിയണേ, തന്നെ കാത്തിരിക്കുന്ന സ്വർഗലോകങ്ങളുടെ വിശേഷമല്ല, തന്നെ കാത്തിരിക്കുന്ന ഹൂറുല്ലീങ്ങളുടെ പവറല്ല, ആ സ്വർഗലോകത്തിന്റെ അലങ്കാരങ്ങളല്ല. തിരുനബി ജിബ്രീലിനോടൊരു ചോദ്യം ചോദിക്കുമത്രേ, ജിബ്രീൽ, അതാ അല്ലാഹുവിന്റെ ഹബീബ്, എന്റെയും നിങ്ങളുടെയും നേതാവ്, നാളെ സ്വർഗമേറേണ്ട രാജാവ്, അതേ ലോകത്തിന്റെ നേതാവ്, നമ്മളുടെ കരളിന്റെ കരളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ കരളിന്റെ കരളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് ചോദിക്കുന്ന ചോദ്യമാണ്, മാ ഫഅലല്ലാഹു ബി ഉമ്മത്തി യാ ജിബ്രീൽ. എനിക്കൊരു വർത്തമാനവും അറിയേണ്ടതില്ല, എനിക്കൊന്നും കേൾക്കേണ്ടതില്ല, എനിക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, അതെനിക്ക് പ്രതിഫലം കിട്ടുമോന്നല്ല, എനിക്ക് സ്വർഗത്തിൽ സീറ്റുണ്ടോന്നല്ല, ഞാനെവിടെയാണിരിക്കുന്നതെന്നല്ല, അമ്പിയാക്കൾ എന്നെ കാണാൻ വരുമോന്നല്ല, എനിക്ക് ചോദിക്കാനുള്ളതിതാണ്, മാ ഫഅലല്ലാഹു ബി ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളായ കരളിന്റെ കഷ്ണങ്ങളായ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് മൽഹറിന്റെ മുറ്റത്ത് സ്വലാത്തിന്റെ ചാരത്ത് വന്നിരുന്ന സ്വലാത്തു ചൊല്ലുന്ന എന്റെ ഉമ്മത്തുകളുണ്ടല്ലോ, ആ ചോദ്യത്തിലുണ്ട് ഞാൻ, ആ ചോദ്യത്തിലുണ്ട് നിങ്ങൾ, ആ ചോദ്യത്തിലുണ്ട് നമ്മളെല്ലാം. ചോദ്യമാണത്, മാ ഫഅലല്ലാഹു ബി ഉമ്മത്തി, അല്ലാഹു എന്റെ ഉമ്മത്തിനെ എന്തു ചെയ്യാൻ പോവുകയാ, അല്ലാഹു എന്റെ ഉമ്മത്തിനെ എന്തു ചെയ്യാൻ പോവുകയാണ്, അല്ലാഹു എന്റെ ഉമ്മത്തിന് എന്തു കാണിക്കാൻ പോവുകയാണ് ജിബ്രീൽ. ഇങ്ങനെ ലോകത്തൊരു നേതാവേ ഉള്ളൂ, ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ കുറിച്ച് ആകുലപ്പെടാൻ, നമ്മളെ കുറിച്ച് ചോദിച്ചറിയാൻ, നമ്മളുടെ അവസ്ഥ അറിയാൻ, നമ്മളുടെ കൈപിടിക്കാൻ, സ്വന്തം മക്കളെ വാപ്പ മറക്കുന്ന ലോകത്ത് നമ്മളുടെ കൂടെ നിൽക്കാനുള്ള നേതാവ് ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. തനില്ലാ കരുണാനിധിയ ثابتايا ترسول مديام ثالث دينينم شاهد تام آمنا برسول الله آمنا برسول الله جادي الإنسان كامل ري ജദ്ദുകളും നബിയാണോരേ, ജന്നാത്തുൽ ഫിർദൗസി വരെ, ആമന്ന ബി റസൂലില്ലാ, ആമന്ന ബി റസൂലില്ലാ.
തിരുനബിയിലേക്ക് ചേരാനാണ് ഈ സംഗമം. അതിന് നേതൃത്വം നൽകാനാണ് അവിടുത്തെ പേരമക്കൾ. അതിന് നേതൃത്വം നൽകി നമ്മൾക്ക് നെടുനായകത്വം വഹിച്ചവരാണ് മഹാനായ തങ്ങളവറുകൾ. ഇങ്ങനെ അള്ളാഹുവിന്റെ വലിയ ഫളു കിട്ടിയവരാണ് നമ്മൾ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാതെ മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുആകളിൽ എന്നെ ഉൾപ്പെടുത്തണം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, വിസ സംബന്ധമായി വലിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് എൻ്റെ അമ്മാവൻ ഡോക്ടർ ഫാറൂഖ് നഈമി ഉസ്താദ് അവർക്ക് എത്താൻ കഴിയാതെ പോയത്. അതിന് നിങ്ങളെല്ലാവരും ഇനി ഒരു ദിവസം വന്നിട്ട് മൽഹറിൽ ഞാൻ പ്രസംഗിക്കുമെന്ന് ഇന്ന് വൈകുന്നേരം വിളിച്ചപ്പോഴും ഇൻഷാല്ലാ ഞാൻ മൽഹറിലേക്ക് ഇനി ഒരിക്കൽ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദിനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും ബീഹാറിലെ കട്ടിഹാർ ജില്ലയിൽ 12 പള്ളികളടക്കം വലിയ പ്രവർത്തനം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഞങ്ങളുടെ കാദിസിയ എന്ന സ്ഥാപനം മഹാനായ തങ്ങളവറുകൾ അവിടെ വന്ന് സ്വലാത്തിന് നേതൃത്വം നൽകുന്നു. ഇപ്പൊ മഹാനായ ഷഹീർ തങ്ങളുപ്പാപ്പ അവിടെ വന്ന് സ്വലാത്തിന് നേതൃത്വം നൽകുന്നു. അവിടുന്ന് ഒരുപാട് സ്നേഹിച്ച സ്ഥാപനമാണ് കാദിസിയയും. ആ കാദിസിയയിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ ഒന്ന് വരണം, അവിടെ വരണം, ആ സ്ഥാപനം കാണണം. അതുപോലെ